अकौंट या वीडियो लाइव वाणी इन मुंबे वरा पेट आरें ओके थैंक यू क्यों एकौंट कुछ ना शेष अकौंट या ऑनलाइन लाइव वह अब सोष रेखपा आरें ऑनलो ऐसी क्यों एनिक अकौंटे लाइवन वरा पेटू ओके सुजात हाई कणगि जुमार हाई किट क्लियर आो या നിങ്ങൾ ലൈവ് ക്ലിയർ ആക്കാൻ വേണ്ടി ആ കാണുന്നുണ്ട് കണ്ടാരം കാണുന്നുണ്ട് കാണുന്നുണ്ട് ലൈവ് ക്ലിയർ ആക്കാൻ എന്റെ സുഹൃത്ത് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ശ്രീഹരിയുടെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത് എന്റെ ഒരിക്കലും മനസ്സിലായി എന്റെ വീട്ടിലെ നെറ്റിന്റെ പ്രശ്നം തന്നെയാണ് ഇവിടെ കേരളവിഷന് ബ്രോഡ്ബാൻഡ് കണക്ഷൻ ആയതുകൊണ്ട് ഇവിടെ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ ഇന്നലെ കുറച്ച് നാളുകൾക്ക് ശേഷം മനസമാനമായിട്ട് ലൈവിന് വരുകയാണ് പക്ഷേ അര മണിക്കൂറേ ഞാൻ ലൈവിന് നടത്തുള്ളൂ ഒരു അര മണിക്കൂറുകൊണ്ട് ഞാൻ എല്ലാം നിർത്തും എല്ലാം കാര്യങ്ങൾ പറഞ്ഞു നിർത്തും ആ സുജാതയുടെ ഒരു ഹായ് ഞാൻ വന്നു ആ കണ്ണ യുജുമർ ഹായ് 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 അപ്പോൾ ഞാൻ ആദ്യമായിട്ട് എനിക്ക് ഇങ്ങനെ അവസരം ഒരുക്കുന്ന ശ്രീഹരി നന്ദകുമാറിനോടുള്ള നന്ദിയും കടപ്പാടും ആദ്യം രേഖപ്പെടുത്തുകയാണ് കാര്യം ഇങ്ങനെ എനിക്ക് ഈ ഒരു നെറ്റ് കണക്ഷൻ തന്ന് ഇങ്ങനെ അവസരം ഒരുക്കുന്നതിന്റെ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുകയാണ് ഞാൻ ഗുരുവായൂരാണുള്ളത് ഗുരുവായൂരിന്ന് വിശേഷ ദിവസം ഇന്ന് ഗുരുവായൂർ ആറാട്ട് ദിവസമാണ് ഗുരുവായൂർ ഉത്സവത്തിന്റെ ആറാട്ട് ദിവസമാണ് വളരെ വിശേഷപ്പെട്ട ദിവസത്തിലാണ് ഞാൻ ഗുരുവായൂരിന്ന് നിങ്ങൾക്കെല്ലാം വേണ്ടി ഗുരുവായൂരപ്പ എന്റെ അനുഗ്രഹങ്ങൾ ചൊരിയാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അജിതായിട്ട് ഹായ് ശാന്തകുമാരി ടീച്ചർ ഹായ് ശാന്തകുമാരി ടീച്ചർ ഹായ് ഇന്ന് ഗുരുവായൂർ ആറാട്ടാണ് ടീച്ചർ ഗുരുവായൂർ ആറാട്ടാണ് ഞാൻ ഗുരുവായൂർ ആറാട്ട് ദിവസം നിങ്ങളെ അഭിസംബോധന പക്ഷേ ഇന്നലെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മളെ ഗ്രൂപ്പ് നാല് കേഴ്ച ദിവസമായിരുന്നു അല്ലേ അത് ഞാൻ പറയാൻ വിട്ടുപോയി കാര്യം ഒരുപാട് എനിക്ക് നെറ്റിന്റെ കണക്ഷന്റെ കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് പറയാൻ വിട്ടുപോയി ഇന്നലെ നമ്മളെ ഗ്രൂപ്പ് നാല് കെ അടിച്ചു അതിന്റെ സന്തോഷം ഞങ്ങൾ അറിയിക്കുകയാണ് നിങ്ങളാണ് വിജയിപ്പിച്ചത് ഈ ഗ്രൂപ്പിനെ വിജയിപ്പിച്ച നിങ്ങളാണ് വെറും 800 മെമ്പേഴ്സ് ഉള്ളപ്പോഴാണ് ഞാൻ ഈ ലൈവ് തുടങ്ങിയത് ഇപ്പം 4K മെമ്പേഴ്സ് ആയിട്ടുണ്ട് നിങ്ങളാണ് വിജയിപ്പിച്ചത് നിങ്ങളുടെ വിജയമാണ് നിങ്ങളോട് സാദര സൂചകമായിട്ട് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് ശാന്തമാ ടീച്ചർ ഹായ് റിയാസ് ഹംസായ് അപ്പൊ ഇതിനകത്ത് ദയവ് ചെയ്ത് നിങ്ങളെല്ലാം ഞാൻ ലൈവ് 7:30 ഞാൻ അര മണിക്കൂറേ ലൈവ് കാണത്തുള്ളൂ അര മണിക്കൂർ കൊണ്ട് ഞാൻ എല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കും നിങ്ങളെല്ലാവരും ഈ ലൈവ് ഷെയർ ചെയ്യണം കാരണം വേറെ കൊണ്ടല്ല ഏറെ നാൾക്ക് ശേഷം ഞാൻ വീണ്ടും എന്റെ സ്വന്തം പ്രൊഫൈലിൽ വരികയാണ് എന്റെ പ്രൊഫൈല് കുറച്ച് നാളായിട്ട് ബുദ്ധിമുട്ടായിരുന്നു ഇപ്പൊ പ്രൊഫൈലിൽ കയറാൻ പറ്റി അപ്പൊ അതിന്റെ സന്തോഷ സൂചകമായിട്ട് നിങ്ങളെല്ലാവരും ഈ ലൈവ് ഒന്ന് ഷെയർ ചെയ്യണം താഴ്മയായിട്ട് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് റിയാസ് ഹോംസ് ആ കണ്ടു റിയാസ് ഹോംസ് കണ്ടു ജിജോ ജോസഫ് കണ്ടു ഓക്കെ ഓക്കെ അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം ഇന്നലെ മോർണിംഗ് ടാസ്കിൽ നിന്ന് തുടങ്ങാം അതിനകത്ത് സീരിയൽ അഭിനയം ചെയ്യാൻ വേണ്ടിയാണ് ഇന്നലെ സീരിയൽ അഭിനയം എങ്ങനെ ചെയ്യണമെന്ന് നമ്മളെ കിഷോർ കൃഷ്ണയ്ക്ക് ആണ് ടാസ്ക് കൊടുത്തത് കിഷോർ കൃഷ്ണ നന്നായിട്ട് ചെയ്തു അതിനിടയ്ക്ക് സായി വന്ന് എന്തിനാണ് അങ്ങനെ ഒരു വിഷയമുണ്ടാക്കിയെന്ന് എനിക്കറിയില്ല വേണ്ടാത്തൊരു ഇതായി പോയി എന്താ നിങ്ങൾ അഭിപ്രായം വേണം ശിവ സക്രിയ ഹായ് ശ്യാംപ്രസാദ് ശ്യാംപ്രസാദ് എത്തിയിട്ടുണ്ട് ശ്യാംപ്രസാദ് എന്റെ കൂടെ ശ്രീകൃഷ്ണ കോളി വർക്കിയ ശ്യാംപ്രസാദ് ലൈവിൽ എത്തിയിട്ടുണ്ട് താങ്ക്സ് ശ്യാം അപ്പൊ ഞാൻ പറയുന്നത് നന്നായിട്ട് കാര്യം അനൂപ് ഞാൻ നേരത്തെ പറഞ്ഞു അനൂപ് കൃഷ്ണന് എന്തൊക്കെയോ കണ്ടന്റുകൾ ചെയ്യാൻ പറ്റും അനൂപ് കൃഷ്ണൻ കണ്ടന്റ്സ് കിട്ടാത്തതുകൊണ്ടാണ് കൂടെ നിൽക്കുന്നവൻ കൂടെ നിൽക്കുന്നവരെ കറക്റ്റായിട്ട് നിന്നാൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ അപ്പൊ അനൂപ് കൃഷ്ണന് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ അനൂപ് കൃഷ്ണന്റെ കൂടെ നിൽക്കുന്നവരെ കറക്റ്റായിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ അനൂപ് കൃഷ്ണൻ സഹായിക്കാത്തതുകൊണ്ട് മാത്രമാണ് അനൂപ് കൃഷ്ണൻ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇന്നലെ ഒരു അവസരം കിട്ടിയപ്പോൾ അനൂപ് കൃഷ്ണൻ നന്നായിട്ട് ചെയ്തു വളരെ നന്നായിട്ട് ചെയ്തു ശിവ സക്രിയ ഹായ് ശിവ സക്രിയ അഭിരാം ബാബു ഹായ് 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 നിങ്ങൾ വെറും ഹായ് അടിക്കുന്നത് ആ ബിനു ശിവരാജൻ ഇവിടെ ഓൺലൈനിൽ എത്തിയിട്ടുണ്ട് ഞാൻ കണ്ടു ബിനു ശിവരാജനെ കണ്ടു ബിനു ശിവരാജ് നമ്മളെ ശാന്തമാ ടീച്ചർ ഓൺലൈൻ ഉണ്ട് കേട്ടോ ശാന്തമാ ടീച്ചർ ഓൺലൈൻ ഉണ്ട് ആ ബിനു ശിവരാജൻ ഹായ് അടിച്ചിട്ടുണ്ട് താങ്ക്സ് താങ്ക്സ് പൊന്നു സുഹൃത്തെ വളരെ വളരെ സന്തോഷം വളരെ സന്തോഷം വന്ന് ലൈവ് വന്നൊരു സന്തോഷം അല്ലെങ്കിൽ ഇന്ന് ഗുരുവായൂർ ആറാട്ടാണ് കേട്ടോ ഇന്ന് ഗുരുവായൂർ ആറാട്ട ദിവസമാണ് ഇന്ന് നല്ലൊരു ദിവസമാണ് ഞാൻ ലൈവിന് വന്നിരിക്കുന്നത് മാത്രമല്ല വളരെ സന്തോഷമായിട്ട് വീണ്ടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വെറും 800 മെമ്പേഴ്സ് ഉള്ളപ്പോഴാണ് നമ്മൾ ഈ ലൈവ് സ്റ്റാർട്ട് ചെയ്തത് 800 മെമ്പേഴ്സ് ഉള്ള ഈ ഗ്രൂപ്പിൽ നിന്ന് 4K മെമ്പേഴ്സ് അടുപ്പിച്ച നിങ്ങൾ ഓരോരുത്തരും വിജയമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ട ആത്മാർത്ഥമായ നന്ദിയും കടപ്പാടും ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ് ഈ ഗ്രൂപ്പ് മെമ്പേഴ്സിന് വേണ്ടി ബാഡ്മിൻസായിട്ട് ഗൗരിപ്രിയ വിഷ്ണു അടക്കം കിഷോർ അടക്കമുള്ള ഞങ്ങളുടെ എല്ലാവരുടെയും നന്ദി കടപ്പാട് ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ് നിങ്ങളാണ് ഈ ഗ്രൂപ്പിനെ ഗ്രൂപ്പാക്കി മാറ്റിയത് മാത്രമല്ല വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന വിഷ്ണുപ്രകാശ് അടക്കം കിഷോർ അടക്കം കിഷോറിന്റെയൊക്കെ പേര് പറയുന്നത് വിലമതിക്കാനാവാത്ത കാര്യങ്ങളാണ് കിഷോറും വിഷ്ണുപ്രകാശ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല മറ്റുള്ളവരെയൊന്നും വിസ്മരിക്കുന്നില്ല കണ്ണകി വിജുകുമാർ അടക്കം അച്ചു അടക്കം സൗമ്യ അടക്കം മറ്റേ ശിവാനി അടക്കം അതുപോലെ തന്നെ ഗൗരിപ്രിയ അടക്കം എല്ലാവരും ഒരാളെ പേര് വിട്ടുപോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല എല്ലാവരും വളരെ നന്നായിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് സൗമ്യ അനീഷ് ഹായ് സൗമ്യ അനീഷ് ഹായ് സൗമ്യയുടെ പേര് ഞാൻ പറഞ്ഞു അഭിരാം ബാബു പറഞ്ഞിരിക്കുന്നത് ഡേഞ്ചർ ഫിറോസിന് ബിഗ് ബോസ് ഒരു വലിയ സിഗ്നൽ കൊടുത്തിട്ടുണ്ട് കണ്ടറിയണം ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഡേഞ്ചർ ഫിറോസ് സത്യം പറഞ്ഞാൽ നല്ല കണ്ടന്റ് മേക്കറാണ് ഡേഞ്ചർ ഫിറോസ് കണ്ടന്റ് മേക്കർ മാത്രമല്ല അവന് നിന്ന് കളിക്കാൻ അറിയാം ഞാൻ ഡേഞ്ചർ ഫിറോസിന്റെ താരതമ്യം ഇന്നലെ പറഞ്ഞു
തരികട സാബുവിനോട് കൂടെ സാമ്യത ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ഡേഞ്ചർ ഫിറോസ്. കാരണം അവർ തരികട സാബു തരികട എന്നൊരു പ്രോഗ്രാം അവതരിപ്പിച്ച് അതേ ഡിക്റ്റോ പ്രോഗ്രാം ഡേഞ്ചർ ഫിറോസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഡേഞ്ചറസ് ഡേഞ്ചറസ് എന്നാണ് പ്രോഗ്രാമിന്റെ പേര്. അപ്പൊ ഡേഞ്ചർ ഫിറോസ് കണ്ടന്റ് മേക്ക് ചെയ്യാൻ അറിയാവുന്ന അത്യാവശ്യം കപ്പാസിറ്റിയും കേപ്പബിലിറ്റിയും ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ഡേഞ്ചർ ഫിറോസ് അവിടെ നിൽക്കണമെന്നാണ് ആഗ്രഹം. പക്ഷെ ഭാര്യയെ കുറിച്ച് നല്ല അഭിപ്രായമില്ല. ഭാര്യയെ സ്പ്ലിറ്റ് ചെയ്ത് കൊണ്ടുവന്നതിൽ വളരെ നന്നായിരുന്നു ആണ് എന്റെ അഭിപ്രായം. മണിക്കുട്ടൻ ക്യാപ്റ്റൻസി വിട്ടോ? ഇപ്പോൾ പ്രധാന ജോലി കുത്തിയിരിപ്പാണല്ലോ. മണിക്കുട്ടനെ അങ്ങനെ മോശക്കാരനാക്കരുത്. കാര്യം അറിയോ, ഞാൻ പണ്ടൊരു പറയാൻ പാടില്ല, നമ്മളെ ഈ പണ്ടൊരു ചൊല്ലുണ്ട്, ഈ കറക്റ്റായിട്ട് ഇരുന്നാലേ ബാർബർ കറക്റ്റായിട്ട് ഷേവ് ചെയ്യുന്ന ഒരു പ്രയോഗമുണ്ട്. അതാണ് സംഭവം. അതായത് കറക്റ്റായിട്ട് ഇരുന്ന് കൊടുത്താലേ ബാർബർ കറക്റ്റായിട്ട് ഷേവ് ചെയ്യുന്നു. അതിന് വേറൊരു ചൊല്ലുണ്ട്, അത് പറയാൻ ശരിയില്ല. അപ്പം അതുപോലെയാണ് മണിക്കുട്ടൻ സംഭവം. അത് കറക്റ്റ് മണിക്കുട്ടനെ ഒരു കണ്ടന്റ് ഉണ്ടാക്കണം, കൂടെ ഉള്ളവരും കണ്ടന്റ് ഉണ്ടാക്കും. ചുമ്മാ മണിക്കുട്ടനെ ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റുമോ? ഇന്നലെ മണിക്കുട്ടൻ നല്ല കണ്ടന്റ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ആ ഋതുവും ഞാൻ അതിൽ പ്രത്യേകത ഉണ്ട്. ഋതുവും അനൂപും മണിക്കുട്ടനുമായിട്ട് ഇന്നലെ കണ്ടന്റ് ഉണ്ടാക്കി. എത്ര മനോഹരമായ കണ്ടന്റാണ് ഉണ്ടാക്കിയത്, വളരെ മനോഹരമായ കണ്ടന്റാണ് ഉണ്ടാക്കിയത്. അപ്പൊ ഞാൻ പറയുന്നത് മണിക്കുട്ടൻ ഇനിയും കാര്യങ്ങൾ ചെയ്യാം. മണിക്കുട്ടന് നല്ല 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 രീതിയിൽ മണിക്കുട്ടൻ മുന്നോട്ട് പോകാം. മണിക്കുട്ടൻ നല്ല രീതിയിൽ ക്യാപ്റ്റൻസിന് മോശമൊന്നും പറയാൻ പറ്റില്ല. പിന്നെ എല്ലാ കണ്ടന്റ്സും കാണിക്കാൻ പറ്റില്ല, അതിനകത്ത് ഉള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളെ കാണിച്ചോണമെന്നില്ല. മണിക്കുട്ടൻ മോശമല്ല, മണിക്കുട്ടൻ ഇനിയും നല്ല രീതിയിൽ പെർഫോം ചെയ്യും. മണിക്കുട്ടൻ നല്ല രീതിയിൽ തന്നെ പോയി, യാതൊരു സംശയമല്ല. സുജാത അടിവ് കോൺഗ്രസ് എന്ന് പറയുന്നു. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല എന്താ കാര്യം. ശരത്ചന്ദ്രൻ ഹായ്, അളിയാന്ന് വിളിക്കുന്നത്, നമ്മൾ അളിയനാണ്. ശരത്ചന്ദ്രൻ ഫൈസൽ പെരുന്ന ഹായ് പറയുന്നുണ്ട്, ശരത് ചന്ദ്രമുള്ള ഹായ് പറയുന്നുണ്ട്, ഋഷി ബിനു ഡി ആർ കെ ഉയർ പറയുന്നു. ശങ്കാണ് ഡി ആർ കെ, ഉയരാണ് ഡി ആർ കെ, മാസാണ് ഡി ആർ കെ. പക്ഷെ ഡി ആർ കെ എന്നൊക്കെ വെക്കുമ്പോൾ ഇപ്പോഴും ഉണ്ടല്ലോ സത്യം. പക്ഷെ എന്താ പറയുന്ന, അതുപോലെ ഒരാളിനി വരില്ല കേട്ടോ. കിരൺ ഹായ് പറയുന്നുണ്ട്, കിഷോർ കൃഷ്ണ ഹായ് പറയുന്നത്. കിഷോർ കൃഷ്ണ എന്ന് പറയുന്നത് ഞാൻ പറയാം, കിഷോർ കൃഷ്ണനോടൊക്കെ എനിക്ക് തീർത്താ തീരാത്ത കടപ്പാടാണ്. വാഗമൺ സ്വദേശിയായ കിഷോർ കൃഷ്ണ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂർ ഒരു കമ്പനിയിലാണ്. പക്ഷേ എങ്കിലും എന്റെ ഉള്ള 24 മണിക്കൂർ ഉണ്ടെങ്കിൽ അത് 10 മണിക്കൂറും എന്റെ ഗ്രൂപ്പുകൾക്ക് വേണ്ടി ചിലവാക്കുന്ന കിഷോർ കൃഷ്ണനോട് തീർത്താ തീരാത്ത കടപ്പാട് മാത്രമേ ഉള്ളൂ കിഷോർ കൃഷ്ണ. ഞാൻ തുറന്നു പറയുക വേറെ ഒന്നല്ല എനിക്ക് പറയാം. കാര്യം നിങ്ങളെപ്പോലുള്ള നിൽക്കുന്ന ആത്മാർത്ഥതയുള്ള ആ ഒരു സമൂഹം ഉണ്ടല്ലോ, ആ സമൂഹം തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നത്. നിനക്കെന്ന ഞങ്ങളെന്നല്ല, ഈ ഗ്രൂപ്പുകൾ നിലനിൽക്കുന്നത്, ഫേസ്ബുക്ക് ഗ്രൂപ്പ് നിലനിൽക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പുകൾ, നിങ്ങൾ ആത്മാർത്ഥ നിങ്ങൾക്കൊക്കെ തീർത്താ തീരാത്ത കടപ്പാടാട്ടോ. നിങ്ങൾക്കൊന്നും നന്ദി കടപ്പാട്. അതുപോലെ തന്നെ ബിഗ് ബോസ് വിഷ്ണു പ്രത്യേകം എടുത്ത് പറയാം. കാര്യം ഈ 4K മെമ്പേഴ്സ് ആയതുകൊണ്ട് പറയാം, ബിഗ് ബോസ് വിഷ്ണു എന്ന വ്യക്തിയാണ്. ഞാൻ തുറന്നു പറയാം, കഴിഞ്ഞ വർഷം ഞാൻ രജിത് ആർമിയുടെ ഒരു ഗ്രൂപ്പ് ബന്ധപ്പെട്ടാണ് ബിഗ് ബോസിനകത്ത് അതിശക്തമായിട്ട് കടന്നു വരുന്നെങ്കിലും ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്, സത്യം പറഞ്ഞാൽ ഞാൻ ഇതൊന്നും ലൈവ് ഒന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ബിഗ് ബോസ് ഇഷ്ടമാണ് എന്നെ പറഞ്ഞത്, ശ്രീയേട്ടാ നിങ്ങൾ ലൈവ് ചെയ്യണം. അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കൂടെ നിൽക്കില്ല എന്ന് പറഞ്ഞ് വിരട്ടിക്കൊണ്ടാണ് എന്നെ ലൈവിൽ ഇറക്കുന്നത്. അപ്പോൾ അവരൊക്കെ എന്നോട് കാണിച്ച സ്നേഹവും കടപ്പാടും എന്നും തീർത്താ തീരാത്തതാണ് ബിഗ് ബോസ് ഇഷ്ടമാണ്. പ്രത്യേകം ഞാൻ ഈ 4K ആയ ഈ അവസരത്തിൽ പ്രത്യേകം നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുകയാണ്. കണ്ണാക്കി വിജയ പറ, ഇനിയെങ്കിലും സായി മര്യാദയ്ക്ക് അവിടെ നിന്ന് ഗെയിം കളിച്ചില്ലെങ്കിൽ ഉടനെ പുറത്താക്കി പോകേണ്ടി വരും. സായിയെ സപ്പോർട്ട് ചെയ്യാൻ നല്ല രീതിയിൽ ആൾക്കാർ പുറത്ത് പോകുന്നുണ്ട് സായിയെ. അതാണ് സായിയുടെ വിജയം. സായി നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു കുറച്ച് കണ്ടൻസും കൂടെ സായി ഉണ്ടാക്കിയുണ്ടല്ലോ, സായിയുടെ രാജാവാവും. സായി രാജാവാവും. പ്രിയ മെമ്പേഴ്സ്, അത്യാവശ്യം നല്ല മെമ്പേഴ്സ് ഉണ്ട്. ദയവ് ചെയ്ത് ഈ ലൈവ് ഒന്ന് ഷെയർ ചെയ്ത് കാണണം. ഈ ലൈവ് ഷെയർ ചെയ്ത് കാണണമെന്ന് പറഞ്ഞാൽ ഞാൻ 3-4 ദിവസമായിട്ട് എന്റെ അക്കൗണ്ടിൽ നിന്നല്ല വന്നത്, വേറെ അക്കൗണ്ടിൽ നിന്നാണ് വന്നത്. അപ്പോൾ പലരും ഞാൻ ഈ ലൈവ് വന്നത് അറിഞ്ഞു കാണത്തില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഈ ലൈവ് ഷെയർ ചെയ്തുകൊണ്ടെന്ന് കാണണം, താഴ്മയായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഫസൽ വരുന്ന ഹായ്, ശാന്തമ ടീച്ചർ എന്താ പറഞ്ഞ ഭാഗ്യലക്ഷ്മിയെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഭാഗ്യലക്ഷ്മി നല്ലൊരു മത്സരാർത്ഥിയാണ്. അത്യാവശ്യം കപ്പാസിറ്റിയും കേപ്പബിലിറ്റിയും ഉള്ള മത്സരാർത്ഥിയാണ്. കണ്ടന്റ് ക്രിയേറ്റർ ആണ്. അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കാൻ അറിയാം. ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അവിടെ ഒരു ടീം ലീഡർ ആവാനുള്ള എല്ലാ കപ്പാസിറ്റിയും ഉണ്ട്. പക്ഷെ എവിടെയോ അവരെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു വിങ്ങിൽ അവർക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല തോന്നലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് മാറ്റിവെച്ച് നിൽക്കുകയാണ് ഈ ഭാഗ്യലക്ഷ്മി. അവസാന 5 വരാൻ ശക്തിയായിട്ട് വരാൻ കഴിവുള്ള വ്യക്തിയാണ്. ഇടയ്ക്കിടയ്ക്ക് മനസ്സിലാക്കും, ഇസ്രായേൽ സ്ത്രീയാണല്ലോ, ഒരു സ്ത്രീയുടെ ഹൃദയം വെമ്പുന്നതും തേങ്ങുന്നതും നമ്മൾ മനസ്സിലാക്കണം. അതായത് ഒറ്റപ്പടിയിൽ നിന്നും അതിശക്തിയായിട്ട് കയറി വന്ന ഒരു സ്ത്രീയാണ്. അതായത് അനാഥാലയത്തിലൊക്കെ ജീവിച്ചു വളർന്നു വന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. അവരെ ജീവിതകഥ വായിച്ചു കഴിഞ്ഞാൽ 100% അവിടെ എത്ര ശത്രുണ്ടെങ്കിലും അവർക്ക് മാത്രം വോട്ട് ചെയ്യാൻ നമ്മൾ ശ്രമിക്കും. ഞാൻ അവരെ ജീവിതകഥ വായിച്ചിട്ടുള്ളവരാണ്, ആത്മകഥ വായിച്ചിട്ടുള്ളതാണ്, ഋതുവേദങ്ങളൊന്നും കണ്ടാണ് ആത്മകഥയുടെ പേര്. അപ്പം ഭാഗ്യലക്ഷ്മി അത്യാവശ്യം നല്ല കപ്പാസിറ്റിയും കേബിലിറ്റിയുള്ള വ്യക്തിയാണ്. നല്ല രീതിയിൽ കളിച്ചാൽ അവസാന 5 വരാൻ നല്ല സാധ്യതയുള്ള വ്യക്തിയാണ് ഭാഗ്യലക്ഷ്മി. സൗമ്യ അന്വേഷിച്ചിരിക്കുന്നു, സന്തോഷം. ബിനു വിജയ് പറഞ്ഞു അളിയ ലൈവ് കാണാൻ വെയിറ്റ് ചെയ്തിരുന്നതാണ്, സന്തോഷം. ശ്രീരാജ് കൃഷ്ണനും ഗോപികുമാരും സുഖം തന്നെയല്ലേ? ശ്യാമ നീ വല്ലാത്ത കുഴപ്പമൊന്നും ഉണ്ടാക്കരുത് കേട്ടോ. ആവശ്യമില്ലാത്ത പണിയും കൊണ്ട് ഇറങ്ങരുത് കേട്ടോ. ഇതൊക്കെ ഞാൻ പറയുന്നില്ല എന്ത്.
ശിവാനി കൃഷ്ണപാറോ ഡി ആർ കെ ഹായ് പറയുന്ന സന്തോഷം ശിവാനി കൃഷ്ണപാറോ ഡി ആർ കെ നമ്മൾ ഉയിരാണ് കേട്ടോ ഡി ആർ കെ ഉയിരാണ് ചങ്കാണ് മാസമാണ് സൗമ്യാനിഷ് ചിരിക്കുന്നു ശിവാനി കൃഷ്ണപാറോ ബ്രിങ്കിങ് ക്യാമറ മണിക്കുട്ടൻ അടുത്ത ആഴ്ച നോമിനേഷനിൽ മണിക്കുട്ടൻ അടുത്ത ആഴ്ച നോമിനേഷനിൽ വരുമെന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ എനിക്ക് വിശ്വാസമില്ല എന്തുകൊണ്ടാണ് വിശ്വാസമില്ലാത്തതെന്നറിയോ മണിക്കുട്ടൻ അവിടെ അത്യാവശ്യം സപ്പോർട്ടുണ്ട് മണിക്കുട്ടനും അവിടെ അത്യാവശ്യം സപ്പോർട്ടുണ്ട് ഹൗസിനകത്ത് മണിക്കുട്ടനുള്ള സപ്പോർട്ട് നമ്മൾ ആരും ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സപ്പോർട്ടല്ല അതുകൊണ്ട് കണ്ടസ്റ്റൻസ് ഹൗസിനകത്തുള്ള കണ്ടസ്റ്റൻസ് ഒരിക്കലും മണിക്കുട്ടൻ നോമിനേറ്റ് ചെയ്യുമെന്ന് എനിക്ക് കരുതുന്നില്ല പിന്നെ അറിയില്ല മനുഷ്യന്റെ മനസ്സല്ലേ ഇപ്പോഴാ മാറുന്നു പറയാൻ പറ്റില്ലല്ലോ മനുഷ്യന്റെ മനസ്സിനെ നമുക്ക് അളക്കാൻ പറ്റില്ല അതുകൊണ്ട് അതിനെപ്പറ്റി കറക്റ്റായിട്ട് പറഞ്ഞില്ല പക്ഷെ മണിക്കുട്ടൻ നോമിനേഷൻ വരാനുള്ള സാധ്യത കുറവാണെന്നാണ് എന്റെ കൺസെപ്റ്റ് ഗോമാർജി മേനോൻ ഹാ ചേട്ടാ ഹായ് താങ്ക് യു സൗമ്യാനിഷ് ഹായ് പറയുന്നുണ്ട് കണ്ണകി ശിവമാർ ഫിറോസൊക്കെ വന്നതിന് ശേഷമാണ് ബിബി കാണാൻ തോന്നുന്നത് സത്യസന്ധമായ കാര്യമാണ് എനിക്ക് അതിനകത്ത് പറയാൻ സന്തോഷമുള്ളത് ഫിറോസ് എന്ന് പറഞ്ഞാൽ കൊല്ലംകാരനാണ് എന്റെ നാട്ടുകാരനാണ് എനിക്ക് ഫിറോസിനെ വ്യക്തമായിട്ട് എനിക്ക് അറിയാവുന്നതാണ് ഫിറോസിന്റെ ഫാമിലി ചന്ദനത്തോപ്പിലാണ് വൈഫിന്റെ ഫാമിലി കടപ്പാക്കടയിലാണ് ഒക്കെ അറിയാം ഫിറോസ് വന്നതിന് ശേഷമാണ് ബിബി ഹൗസ് അനക്കം വന്നത് പക്ഷേ ഫിറോസ് കുറച്ച് ഓവറാവുന്നുണ്ടോ എന്ന് എനിക്കൊരു തോന്നല് മറ്റുള്ളവരെ തോന്നലല്ല എനിക്കൊരു തോന്നല് അതുകൊണ്ട് ഫിറോസ് വലിയ ഓവറാവായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഫിറോസിന് ഈ അവസാനം അഞ്ചിൽ വന്നില്ലെങ്കിലും ഒരു 50 ദിവസത്തിന് മുകളിൽ ഫിറോസിനെ പിടിച്ചിരിക്കാനുള്ള കപ്പാസിറ്റി ഇപ്പോൾ ഉണ്ട് നിലവിലുണ്ട് ചിലപ്പം 50 ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ സാബുവൊക്കെ ഒരു ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ട് ഫിറോസിന് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഫിറോസ് നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ് ഒരു സംശയം വേണ്ട സായ് മോർണിംഗ് ടാസ്കിൽ അങ്ങനെ ചെയ്താൽ തെറ്റുണ്ടോ സായ് മോർണിംഗ് ടാസ്കിൽ അങ്ങനെ ചെയ്തത് സായ് ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തായിരിക്കും പക്ഷേ ഒരു രണ്ടുപേരെ വിളിച്ച് സെറ്റിൽ ചെയ്ത് വിട്ടൊരു കേസിനകത്ത് വീണ്ടും അതിൽ ചൊറിയാൻ പോകുന്നത് ശരിയാണോ എന്നുള്ളതിൽ എനിക്ക് ഒരു സംശയമുണ്ട് സായ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം ഓക്കെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേറെ എന്തെല്ലാം മാർഗം കിടക്കുന്നത് ഇത് മാത്രമേ ഉള്ള മാർഗം അപ്പൊ സായുടെ ഭാഗത്ത് സായ് ചെയ്ത ശരിയല്ല എന്നാണ് എന്റെ അഭിപ്രായം കിഷോർ കൃഷ്ണ ഹായ് പറയുന്നത് കിഷോർ കൃഷ്ണ നിന്നെ കുറിച്ച് ഞാൻ പറഞ്ഞു കേട്ടോന്ന് എനിക്ക് അറിയണം നിന്നെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ശിവാനി ഹായ് അങ്കിൾ കിഷോർ ചേട്ടൻ കി ജയ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേട്ടൻ അനിയത്തിക്കുമ്പോൾ എനിക്ക് ജയ് വിളിച്ചോ ഓ കിഷോർ കി ജയ് തന്നെ ശ്രീരാജ് ചേട്ടൻ അടുത്ത ബിഗ് ബോസിൽ തീർച്ചയായിട്ടും വരണം അച്ചു ഞാൻ പറഞ്ഞില്ല എനിക്ക് ജോലിയുള്ള കൂടെ ഒരു വ്യക്തിയാണ് അപ്പോൾ എനിക്ക് മാനേജ്മെന്റ് എൻഒസിയും കാര്യങ്ങളൊക്കെ തരണം അതുകൊണ്ട് ഇത്തവണ ബിഗ് ബോസ് വരാൻ പറ്റില്ല അടുത്ത തവണ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ബിഗ് ബോസിൽ വരണമെങ്കിൽ വരാം എനിക്ക് അതേ പറയാൻ പറ്റൂ കാര്യം അതേ ഓഡിഷനൊക്കെ വന്ന അതിനകത്തൊക്കെ കാര്യമുണ്ട് അപ്പൊ ഒരുപാട് നോംസ് ഉണ്ട് പറ്റുമെങ്കിൽ ബിഗ് ബോസിൽ വിളിച്ചാൽ ഞാൻ പോകും ഒരു സംശയമുണ്ട് വിളിച്ചാൽ പോകും വിളിച്ചാൽ പോകാതിരിക്കുന്ന സംഭവമൊന്നുമില്ല നിങ്ങളൊക്കെ ആഗ്രഹം അതാണെങ്കിൽ ഞാൻ ബിഗ് ബോസിൽ പോയിരിക്കും 100%. ആരായിരിക്കും ജയിലിൽ പോകുന്നത്? ജയിലിൽ പോകുന്നത് ഞാനൊരു ഡിംപിൾ ബാൽ ഒന്ന് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഡിംപിൾ ബാലിനെ ഇവർ ജയിലിൽ അയക്കാൻ നല്ല സാധ്യതയുണ്ട്. ഡിംപിൾ ബാലിന്റെ കൂടെ ചിലപ്പോ സൂര്യയോ സായി വിടാൻ സാധ്യത. ക്യാപ്റ്റൻസി ടാസ്കിൽ വന്നവർ 3 പേര് എഴുതില്ല. ഒന്ന് ഡിംപിൾ ആയിരിക്കും കേട്ടോ. ഡിംപിളോ റംസാൻ വരാൻ സാധ്യതയില്ല. ഡിംപിളാണ് ഒന്ന്. ഓക്കെ, അപ്പൊ അതിൽ കൂടുതൽ എനിക്ക് ഡിംപിളിനെ മാത്രമേ പറയാൻ പറ്റുന്നു. കാര്യം അറിയാം, ഡിംപിളിനെ ഇവര് എല്ലാം ഡിംപിളിനെ ശക്തമായ രീതിയിൽ ഉയർത്തുകൊണ്ടിരിക്കുന്നത് ഡിംപിൾ വരാനാണ് ആദ്യം സാധ്യത. ഡി ആർ കെ അല്ല ഡി എഫ് കെ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ഡേഞ്ചർ ഫിറോസ് ഖാൻ. ഞാന് ഡി ആർ കെ എന്നാണ് ഞാൻ വായിച്ചിട്ട്. ഓഹോ ഹോ ഹോ, അത് ശരി. ഡി എഫ് കെ എന്നുള്ള പേരൊക്കെ ഇട്ട് തുടങ്ങിയില്ലേ? അത് കൊള്ളാം. ഋഷിവിനും ഇപ്പൊ ഡേഞ്ചർ ഫിറോസിന്റെ ഫാനായി. അത് ട്രാൻസ്ഫോർമേഷൻ വന്നിട്ടുണ്ട്. അതായത് സായിൽ നിന്നും ഡേഞ്ചർ ഫിറോസിലോട്ടുള്ള ദൂരം എത്രയാണെന്നൊന്ന് പറഞ്ഞിരണേ. എന്നാലും കുഴപ്പമില്ല, ഡേഞ്ചർ ഫിറോസ് മോശമെന്ന് പറഞ്ഞില്ല. സായി അപേക്ഷ നോക്കുമ്പോഴത്തേക്ക് ഡേഞ്ചർ ഫിറോസ് കൊള്ളാം. തമ്മിൽ പേദം തൊമ്മനാണ് കേട്ടോ, കൊള്ളാം. ശ്രീരാജ ചേട്ടൻ ഞങ്ങളുടെ ഉയിരാണെന്ന്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഉയിര് തന്നെ. അച്ചു ആണ് പറഞ്ഞിരിക്കുന്നത്, അജിത് ആണ് പറഞ്ഞിരിക്കുന്നത്. എ ജെ ജോൺ പറഞ്ഞിട്ടുണ്ട്. എ ജെ ജോൺ ഹായ്, എന്റെ സുഹൃത്താണ് അജിത് ജോൺ വന്നിട്ടുണ്ട്. സുമേഷ് സുന്ദരൻ പിള്ള വാച്ച് ചെയ്തുകൊണ്ട് ഈ സന്തോഷം. അഭിരാം ബാബു ഇന്നലെ ആ ലക്ഷറി ബഡ്ജറ്റ് ടാസ്കിൽ ആ ഡേഞ്ചർ ഫിറോസിനെയും ഭാഗ്യയും വിടണമായിരുന്നു. ആളിന്റെ എണ്ണം കൂടുതലാകുമ്പോൾ നല്ല പോയിന്റ് കിട്ടിയേനെ. ആ കാര്യത്തിൽ എല്ലാവരുടെയും തീരുമാനം പരാജയമായി, ചർച്ച പോലും ചെയ്യാതെ. അത് ശരിയാണത്, എനിക്ക് തോന്നി. എനിക്ക് പോയതിനകത്ത് ഒന്ന് മജിസിയ ബാനുവിന്റെ കൂടെ പോയത് മജിസിയ ബാനു മറ്റേ 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 റംസാനാണ് കളക്ട് ചെയ്തത് അല്ലേ? റംസാനാണ് കളക്ട് ചെയ്തത്. അതൊരു
ഡെഞ്ചർ അപ്പോൾ അത് ഇച്ചിരി ഒരിതായി പോയി ആ ടാസ്ക് നിങ്ങൾ അവരെ കൂടിയാലാനെ ഇല്ലാണ് ചെയ്തത് ആ പല കാര്യങ്ങളിലും അവിടെ കൂടിയാലാനെ ഇല്ല കേട്ടോ കൂടിയാലാന ജാതത്തിന്റെ ഒരു കുഴപ്പം അവിടെ കാണുന്നുണ്ട് അശ്വതിബല ഹായ് അശ്വതിബല ഹായ് അരൺശിവ വാശി എന്നുണ്ട് ഷീബ സക്കറിയ മജിസിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത് മജിസിയ ഞാൻ പറഞ്ഞു മജിസിയ അവിടെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നില്ല മജിസിയ ചിലപ്പോൾ അവിടെ ആർക്കും ദ്രോഹമില്ലാതെ നിന്ന് കളിക്കുന്നുണ്ടാവും പക്ഷെ മജിസിയ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് തോന്നുന്നില്ല മജിസിയുടെ നിന്ന് കണ്ടന്റ് ക്രിയേറ്റ് നിങ്ങൾ കാണുന്നുണ്ടോ അതിലും കണ്ടന്റ് അവിടെ ഡിംബൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ഡിംബൽ ആർമിയായിട്ടൊന്നും പറയുന്നില്ല അതിലും നന്നായിട്ട് ഇന്നലെ പിന്നെ മജിസിയ മറ്റേ ഡിംബലിന്റെ തോളിന്റെ അടുത്ത് വെച്ചിട്ട് പുള്ളപ്പൊക്കെ അടിക്കുന്നുണ്ട് അതൊന്നും ഒരു കണ്ടന്റ് ക്രിയേറ്റ് ആയിട്ട് നമ്മൾ കണക്കൂട്ടുന്നില്ല അതൊന്നും കണ്ടന്റ് ക്രിയേഷൻ അല്ലത് ഗോവർജ്ജനൻ നോബിച്ചേട്ടനെ ഈ സ്റ്റാൻഡ് എത്ര കാലം തുടരും എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത് നോബിച്ചേട്ടൻ അവിടെ സ്റ്റാൻഡ് ചെയ്ത് കളിക്കും ആ പ്രിയ സുഹൃത്തുക്കളെ ഒന്നുകൂടെ പറയാൻ നിങ്ങൾ അത്യാവശ്യം ആൾക്കാർ ലൈവ് കാണുന്നുണ്ട് ഒന്ന് ദയവ് ചെയ്ത് ഈ ഷെയർ ചെയ്ത് ഒന്ന് ലൈവ് ഷെയർ ചെയ്തിട്ട് ഇത് ലൈവ് കാണണമെന്ന് താഴ്മയായിട്ട് അഭ്യർത്ഥിക്കുകയാണ് കാര്യം അതിന് ടാക്സ് ഞാൻ പറഞ്ഞത് ടാക്സ് ഒന്നും കൊടുക്കേണ്ട ജി എസ് ടി ഒന്നും കൊടുക്കണ്ട ഒന്ന് ലൈവ് ഷെയർ ചെയ്യണം പ്ലീസ് കാര്യം എങ്കിലേ നമുക്ക് മാക്സിമം റീച്ച് കിട്ടത്തുള്ളൂ എല്ലാവരും ഈ ലൈവ് ഒന്ന് കണ്ടോട്ടെ ഋഷി ബിനു കിഷോർ ബ്രോ കണ്ണക ചേച്ചി വിഷ്ണു പ്രകാശ് ഹെയർ കോർ ആക്റ്റീവ് മെമ്പേഴ്സ് ഓഫ് മഴയൂർ ഗ്രൂപ്പ് സംശയകാര്യ എനിക്ക് ഞാൻ പറയാം 15 വാട്സ്ആപ്പ് ഗ്രൂപ്പ് എനിക്ക് ബി ബി ആയിട്ട് ബന്ധപ്പെട്ടുണ്ടെന്ന് പറഞ്ഞ് അതിനകത്ത് ഉയിരി ഗ്രൂപ്പ് തന്നെയാണ് മഴയൂർ ഗ്രൂപ്പ് സത്യസന്ധമായിട്ട് പറയുക അതിനകത്ത് ബാക്കിയുള്ള ഗ്രൂപ്പുകാർ ബി ബി ടോക്സ് ബി ബി ചാറ്റ് ബി ബി പ്ലസ് അതുപോലെ ബി ബി ലൈവ് അങ്ങനെയുള്ള ഗ്രൂപ്പുകാരൊന്നും വിഷമിക്കരുത് കാര്യം മഴയൂർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം മിനിമം 10,000 മെസ്സേജ് അടങ്ങുന്ന ഗ്രൂപ്പാണ് അത് ഇന്നല്ല മഴയൂർ ഗ്രൂപ്പ് തുടങ്ങിയ കാലം മുതലേ മിനിമം 10,000 മെസ്സേജ് ഒരു ദിവസം വരുന്നത് അപ്പൊ ആ ഗ്രൂപ്പ് ചങ്ക് ഗ്രൂപ്പ് തന്നെയാണ് ഒരു സംശയമില്ല ബാക്കിയുള്ള ഗ്രൂപ്പുകളൊക്കെ വരുന്നുണ്ട് 2,000 മെസ്സേജ് 3,000 മെസ്സേജ് വരുന്ന ഗ്രൂപ്പുകളുണ്ട് പക്ഷേ മഴയൂർ ഗ്രൂപ്പിന് 10,000 മെസ്സേജ് മിനിമം ഉള്ളത് ഇന്നലെ 8,000 മുകളിൽ മെസ്സേജ് 8,000 അല്ല 10,000 മെസ്സേജ് നടന്നുണ്ട് അരുൺ ശിവ ശ്രീരാജ് വാളത്തെങ്കലിന്റെയും കുടുംബത്തിനെയും ശ്രീഹരി നന്ദകുമാരൻ കുടുംബത്തിനെയും ഗുരുവായൂർ ഉത്സവാശംസകൾ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു അരുൺ ശിവ എന്റെ കുടുംബത്തിനും ശ്രീ ഇത് പറയാൻ കാര്യം ഞാൻ ശ്രീഹരി നന്ദകുമാർ എന്ന് പറഞ്ഞ എന്റെ സുഹൃത്ത് എന്റെ കൂടെ കോളേജ് വർക്ക് ചെയ്യുന്ന സുഹൃത്തിന്റെ വീട്ടിൽ വന്നാണ് ലൈവ് ചെയ്യുന്നത് അദ്ദേഹമാണ് എനിക്ക് ഈ ലൈവിന് ഒരു അവസരം ഉണ്ടാക്കി തന്നത് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും പ്രത്യേകം നന്ദി ഞാൻ വീണ്ടും രേഖപ്പെടുത്തുകയാണ് സ്വരം കെ വിനോദ് ഹായ് ശ്രീരാജ് പ്രഭു പറയുന്നുണ്ട് ശ്യാംകൃഷ്ണപ്രസാദ് പറയുന്നത് കെ പി സി എം എസ് സിയുടെ ജനറൽ സെക്രട്ടറി ആയ ശ്രീരാജ് ബിഗ് ബോസിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കാണിക്കുന്ന ആത്മാർത്ഥത സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കാണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഞാനത് അത് സംഘടനയുടെ ഞാൻ കെ പി സി എം എസ് സി എന്ന സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് അപ്പൊ ഇപ്പൊ ഈ ബിഗ് ബോസ് ആയിട്ട് നിൽക്കുന്നുണ്ട് കുറച്ച് കാര്യങ്ങളിൽ ഒരു ഇച്ചിരി ഒരു ജാഗ്രത കുറവുണ്ട് അത് അതും കൂടെ ഞാൻ ചെയ്യുന്നതായിരിക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ് ശ്യാംപ്രസാദിനെ ഞാൻ ഉറപ്പ് നൽകുകയാണ് ശിവാനി കൃഷ്ണമാർ പറഞ്ഞു നാളെ എൻട്രി ആരാണ് ആ മോളെ അത് ഞാൻ പറയാം ഞാൻ അവസാനം പറയാം അതറിയ അത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരുന്നതാണ് ഞാൻ പറയാം ഉറപ്പായിട്ടും പറയാം കേട്ടോ ഈ ലൈവ് ചെയ്തതിനും പറയാം എന്റെ കിട്ടിയ അറിവ് ശരിയാണെങ്കിൽ ഒരു ട്രാൻസ്ജെൻഡറാണ് വരാൻ സാധ്യതയുള്ളത് ശിവാനി കൃഷ്ണമാർ പറഞ്ഞു കണ്ണൈ വിജയകുമാർ ലവ് സിംബിൾ ഇട്ടിട്ടുണ്ട് ശിവാനി കൃഷ്ണമാർ ചിരിക്കുന്നുണ്ട് സൂര്യ ഫേക്ക് ബിനു വിജയ് സൂര്യ ഫേക്ക് ആണോ എന്ന് സൂര്യ ഫേക്ക് ആണോ എന്നറിയില്ല പക്ഷേ സൂര്യ എവിടേക്കോ രജിസ്ട്രാറിനെ അനുകരിക്കാൻ നോക്കുന്നുണ്ട് സ്വന്തമായിട്ട് സംസാരിക്കുന്നുണ്ട് കണ്ണാടുമ്പിൽ പോയി ഞാൻ നിന്നോട് പറയുക എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ഒരു അപഹാസ്യമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് സൂര്യ ഇങ്ങനെ നിന്നാ പോരാ സൂര്യക്ക് സൂര്യ ഡേഞ്ചർ സോണിലാണ് ഒരു സംശയമില്ല സൂര്യ ഡേഞ്ചർ സോണിലാണ് മിക്കവാറും സൂര്യ പുറത്തു പോകാനുള്ള എല്ലാ സാധ്യതകളും ഞാൻ കാണുന്നുണ്ട് മോഹനൻ രാസനാദി ഇന്ന് പ്രമോ ഡേഞ്ചർ ഫിറോസ് സജ്ന സായി എല്ലാവർക്കും കെട്ടിപ്പിടുത്തം പ്രമോ കാണിക്കുന്നുണ്ട് പൊന്നു സുഹൃത്തെ ഞാൻ ഒരു കാര്യം പറഞ്ഞു ഇന്നലെയും പറഞ്ഞതാണ് ഞാൻ പ്രമോകളൊന്നും കാണാറില്ല ഞാൻ ആകെ കാണുന്നത് എന്റെ ആകെ ഒരു മുതൽക്കൂട്ടം എന്ന് പറയുന്നത് ഞാൻ ഈ ബിഗ് ബോസ് കാണുന്ന പണ്ടാണെങ്കിൽ ഞാൻ ഏഷ്യാനെറ്റുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ പ്രമോകളും കാണാറുണ്ട് ബി ബി ലൈവ് ബി ബി മറ്റേ കഫേയിലടക്കം 12 മണിക്ക് ബി ബി കഫേയിൽ ഞാൻ നിരന്തരം മെസ്സേജ് അയക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഇപ്പൊ അതിനൊന്നും സമയമില്ല അതുകൊണ്ട് അതൊന്നും പ്രമോയെ കുറിച്ച് ചോദിച്ചാൽ എനിക്കറിയില്ല ഇന്നത്തെ ബി ബിയെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം സമയച്ചിന്യൂസ് ഹായ് സമയച്ചിന്യൂസ് കിഷോർ ഞങ്ങളുടെ ഉയരാണ് ചങ്കാണ് സംശയം ഉണ്ടോ അച്ചു പറയുന്നത് കിഷോർ ഉയരാണ് ചങ്കാണ് ആണ് കിഷോർ എന്റെ ഉയരാണ് ഋഷി പിന്നെ ശ്രീരാജ ചേട്ട ചായയൊക്കെ കുടിച്ചോ ചായ അല്ല നമ്മളെ ശ്രീഹരി നന്ദകുമാർ എന്നുള്ള സുഹൃത്തിന്റെ വീട്ടാണ് അവിടെ നിന്ന് നാരങ്ങവെള്ളം കുടിച്ചോണ്ടാണ് ചായ കുടിച്ചായിരുന്നു ഇവിടെ ഒന്ന് നാരങ്ങവെള്ളം കുടിച്ചോണ്ടിരിക്കുക സമയച്ചിന്യൂസ് വാച്ച് ചെയ്യുന്നുണ്ട് ഷാഹിദ് ഷാ സായ് പറയുന്നുണ്ട് ശ്യാംപ്രസാദ് ശ്രീരാജ് ആർമി എന്ന് പറയുന്നുണ്ട് ഇപ്പോഴേ വേണോ നമുക്ക് അടുത്ത ബിഗ് ബോസ് സീസണിന് മുമ്പായിട്ട് അടിക്കും ഇപ്പോഴടിച്ചു കഴിഞ്ഞാൽ ഒരു ഇത് കിട്ടത്തില്ല ഗുമ്മ് കിട്ടത്തില്ല പ്രേമ ബി പി സായി ഭാഷ സൂക്ഷിക്കണം അല്ലെങ്കിൽ പണിയാകും
അതാണ് സൈഡ് ഞാൻ ഇന്ന് പറ സൈ എന്ന് പറയുന്നത് ഒരു നോർമൽ പേഴ്സൺ ആണ് അതായത് സാധാരണ നാട്ടിൻപുറത്തുകാരനായ ഒരു വ്യക്തിയുടെ ഒരു ചേഷ്ടകളും കാര്യങ്ങളും ഉള്ളതാണ് അപ്പം നമ്മൾ നാട്ടിൻപുറത്ത് സംസാരം എന്ന് പറയുന്നില്ലേ എന്ന് പറഞ്ഞാൽ നഗരത്തിലെ വേറെ പ്രത്യേകിച്ച് സംസാരമൊന്നുമല്ല പിന്നെ പോളിഷ് ചെയ്ത് സംസാരമൊന്നുമല്ല നാട്ടിൻപുറത്ത് സംസാരം എന്ന് പറഞ്ഞാൽ അതിനകത്ത് വേറെ മറവുകളോ ഒളിവുകളോ തിരിവുകളൊന്നുമില്ല അപ്പം സായുടെ സംഭാഷണം ഒരു നാട്ടിൻപുറത്ത് സംഭാഷണം അതിന്റെ ഒരു പോരായ്മ സായിക്കുണ്ട് അത്രേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല കണ്ണജി കണ്ണജി വിചാരിച്ച് ഇരിക്കുന്നത് മണിക്കൂട്ടൻ എന്ത് കളിയാണ് കളിക്കുന്നത് മണിക്കൂട്ടൻ കളിക്കുന്നുണ്ട് അത് നമ്മൾ കാണുന്നില്ല മണിക്കൂട്ടന്റെ കളി നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും സായി അടി കഴിഞ്ഞ് സംസ് മനസ്സിലായില്ല അഞ്ജന ആ അഞ്ജന ഹായ് പറയുന്നു ഹായ് ഹായ് അഞ്ജന ഹായ് അഞ്ജന പ്രേമ സായ് ഹാ സായ് പ്രേമ എസ് പി ഹായ് ആ നിഖിൽ രാജീവ് ഹായ് ചേട്ടാ ഹായ് പറയുന്നു ഹായ് അഭിരാം ബാബു പറഞ്ഞു രജിസാർ പറഞ്ഞതുപോലെ ബിഗ് ബോസിൽ പോയിട്ട് മുഖത്തോട് മുഖം നോക്കി ഇരിക്കാതെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം അല്ലാതെ ചുമ്മാ ഇരുന്ന് പോയാൽ ടി ആർ പി റേറ്റിംഗ് നല്ല രീതിയിൽ കുറയും ആകെയുള്ള ആശ്വാസം ഡേഞ്ചർ ഫിറോസ് ഖാനാണ് ഇത് കറക്റ്റ് പോയിന്റാണ് ഇന്നലെ അഭിരാം ബാബു ഇതുപോലെ നല്ല നല്ല കമന്റ്സ് ഇട്ടു കേട്ടോ സത്യം പറഞ്ഞാൽ അതായത് എന്തിനാണ് നമ്മുടെ ഓരോ കണ്ടസ്റ്റന്റും ഓരോ ലക്ഷം രൂപ കൊടുക്കുന്നത് 80,000 വാങ്ങിയ കണ്ടസ്റ്റന്റ് ഉണ്ടാവും 70,000 വാങ്ങിയ കണ്ടസ്റ്റന്റ് ഉണ്ട് 50,000 വാങ്ങിയ കണ്ടസ്റ്റന്റ് ഡെയിലി കാലങ്ങൾ 40,000 വാങ്ങിയ കണ്ടസ്റ്റന്റ് ഉണ്ട് 30,000 വാങ്ങിയ കണ്ടസ്റ്റന്റ് ഉണ്ട് ഈ 30,000 വാങ്ങിയ എന്തെങ്കിലും ഒരു പണി എടുക്കണ്ടേ അറ്റ്ലീസ്റ്റ് ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണ്ടേ പിന്നെ എന്തിനാ ഒരു ബിഗ് ബോസിൽ പോയത് അപ്പൊ ഒരു ഇവര് കാര്യം മനസ്സിലാക്കണം ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ലോക മലയാളികൾ മൊത്തം സൂക്ഷിച്ച് ഉറ്റുനോക്കുന്ന ഒരു ഷോയിൽ പോകുമ്പോൾ എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനാ പോവാൻ അല്ലെങ്കിൽ പിന്നെ പോവാൻ നിൽക്കരുത് ഞാൻ പറഞ്ഞ ഇവരൊക്കെ സ്വയം പറ്റില്ലെങ്കിൽ സ്വയമേ ക്വിറ്റ് അടിച്ചു പോകണം ഐ ക്വിറ്റ് എന്ന് പറഞ്ഞ് പോകണം അതാണ് വേണ്ടത് ആ ഡേഞ്ചർ ഫിറോസ് ഖാൻ നല്ല കണ്ടന്റ് ക്രിയേറ്റർ ആണ് കേട്ടോ അഭിരാം ബാബു ഞാനത് പറയാൻ വിട്ടില്ല സായി അടി കഴിഞ്ഞ് സംസാരിച്ച ആൾക്കാർ ശരിയായില്ല ഞാൻ പറഞ്ഞു സായിക്ക് സംസാരിക്കാൻ അറിയില്ല അതൊരു വാസ്തവമാണ് സായിക്ക് സംസാരിക്കാൻ അറിയില്ല എന്നുള്ളൊരു ഭയങ്കരമായ വാസ്തവമാണ് ഓക്കെ മനസ്സിലായി ഗോവർജയ പേരാണ് ആക്റ്റീവ് ആയിട്ടുള്ള ബി ബി ഗ്രൂപ്പിൽ ആഡ് ചെയ്യുക ആ ഞാൻ ആഡ് ചെയ്യാം ആക്റ്റീവായ ബി ബി ഗ്രൂപ്പിലായിട്ട് ആഡ് ചെയ്യാം കേട്ടോ ഈ നമ്പറില്ലേ ഞാൻ ആഡ് ചെയ്യാം ഞാൻ അല്ലെങ്കിൽ ലിങ്ക് തരാം പി എം ഇ ലിങ്ക് തരാം രാജീവ് ശശി ഹായ് അശ്വതി ബാല ടുമാറോ എൻട്രി ഉണ്ടോ ടുമാറോ എൻട്രി ഉണ്ട് എന്നാണ് നമുക്ക് കിട്ടിയ വിവരം ടുമാറോ എൻട്രി ഉണ്ട് ഒരു ട്രാൻസ്ജെൻഡർ ആണെന്നാണ് കിട്ടിയ വിവരം പേര് നമ്മൾ വെളിപ്പെടുത്തുന്നതായിരിക്കും ബിഗ് ബോസ് പറഞ്ഞുവിട്ട ഇഷ്യൂ ഇന്നലെ വീണ്ടും അനാവശ്യമായി കൊണ്ടുവന്ന സായി ചേട്ടനാണ് ചെയ്തത് അഞ്ജന കറക്റ്റാണ് പറഞ്ഞത് സായി അങ്ങനെ ചെയ്യാൻ പാടില്ല ഞാൻ പറയട്ടെ നമ്മളൊരു ബിഗ് ബോസ് വിളിച്ചിരുത്തി സെറ്റിൽ ചെയ്ത് കൈകൊടുത്ത് പിരിഞ്ഞൊരു ഇഷ്യൂ വീണ്ടും ക്രിയേറ്റ് ചെയ്ത് അവരെ മോശപ്പെടുത്തുന്നത് ശരിയല്ല എന്നാണ് എന്റെ അഭിപ്രായം ഇപ്പൊ ഞാനൊരിക്കലും സജിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞത് ഞാൻ സജിനായിട്ട് എനിക്ക് സജിനയോടോ അല്ലെങ്കിൽ സജിന ഫിറോസിന്റെ ആർമിയോടുള്ള അഭിമുഖ്യം കൊണ്ട് പറഞ്ഞില്ല സായിയോടുള്ള വിരോധം കൊണ്ട് പറഞ്ഞില്ല നമ്മൾ സത്യസന്ധമായ കാര്യങ്ങൾ വിലയിരുത്തുകയാണെങ്കിൽ ഒരു കാരണവശാലും ഇന്നലെ സായി ആ കാണിച്ചത് ശരിയായില്ലെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം ഫ്രഷ് ലൈം ഉണ്ടാക്കി തന്ന ശ്രീഹരിക്കും കുടുംബത്തിന് നന്ദി സത്യം ഞാൻ അത് നന്ദി പറഞ്ഞല്ലോ ഫ്രഷ് ലൈം ഉണ്ടാക്കി തന്ന ശ്രീഹരിക്കും കുടുംബം നന്ദി രേഖപ്പെടുത്തി വീണ്ടും മിഷ്ബാ കരോ ഭാഗ്യലക്ഷ്മിയുടെ കാര്യം ഞാൻ വീണ്ടും പറഞ്ഞു ഭാഗ്യലക്ഷ്മിയുടെ കാര്യം ഒന്നുകൂടെ പറയാം ആ മിഷ്ബാ കുറത്തില്ല പറഞ്ഞു ഭാഗ്യലക്ഷ്മി നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ് അത്യാവശ്യം കപ്പാസിറ്റി കേപ്പബിലിറ്റി ഉള്ള കണ്ടസ്റ്റന്റ് ആണ് അവിടെ അവസാനം വരെ നിൽക്കാൻ കഴിവുള്ള കണ്ടസ്റ്റന്റ് ആണ് ഭാഗ്യലക്ഷ്മി നമുക്ക് ഒരു അവസാനം വരെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന കണ്ടസ്റ്റന്റാണ് ഭാഗ്യലക്ഷ്മി ഒരു സംശയമില്ല ശ്യാംപ്രസാദ് മണിക്കുട്ടനെ ബിഗ് ബോസിൽ നിന്നും ജീവസഖ്യ കിട്ടുമോ കിട്ടാൻ വളരെ സാധ്യത കൂടുതലാണ് ശ്യാംപ്രസാദ് കിഡിലം ഫിറോസിനെ കുറിച്ച് പറയട്ടാ കിഡിലം ഫിറോസ് നല്ല കണ്ടസ്റ്റന്റ് ആണ് ബിഗ് ബോസിൽ വന്നപ്പോൾ നല്ല കണ്ടസ്റ്റന്റ് ആയിരുന്നു അതായത് പുറമേ നിന്ന് വരുമ്പോൾ നല്ല ഇമേജും ഇമ്പാക്റ്റുമായിട്ട് വന്ന കണ്ടസ്റ്റന്റ് ആണ് സ്പാർക്ക് ഉള്ള കണ്ടസ്റ്റന്റ് ആണ് അത്യാവശ്യം നല്ല ഡയലോഗ് ഡെലിവറി ചെയ്യാൻ പറ്റുന്ന കണ്ടസ്റ്റന്റ് ആണ് ഒരാളെ മനസ്സിൽ കയറി പ്രവർത്തിക്കാൻ കഴിയുള്ള കണ്ടസ്റ്റന്റ് ആണ് പക്ഷേ എവിടേക്കോ പാളിച്ചത് പറ്റി പറഞ്ഞില്ലേ അത് ഈ ചില ഈ ഗുരുത്വക്കേട് എന്ന് പറയും ഗുരുത്വം ഇല്ലായ്മയാണോ സംശയമുണ്ട് എവിടെയോ പുള്ളിക്ക് ഒരു ചെറിയ ഗുരുത്വക്കേടുണ്ട് അതിന്റെ ഒരു പോരായ്മയാണ് ഫിറോസിലുണ്ടത് പക്ഷെ അത് തിരിച്ചറിഞ്ഞ് പറഞ്ഞ ഈ തെറ്റുപറ്റാത്ത മനുഷ്യരില്ല തെറ്റുപറ്റുമ്പോൾ തെറ്റുകൾ മനസ്സിലാക്കി അത് തിരിച്ചറിഞ്ഞ് തെറ്റുതിരുത്തി തിരിച്ചു വരുന്നവരാണ് യഥാർത്ഥ മനുഷ്യൻ അപ്പം തെറ്റുകൾ മനസ്സിലാക്കി അതിൽ നിന്നും പുറത്തു വന്ന് ഫിറോസിന് നല്ലൊരു കണ്ടസ്റ്റന്റായിട്ട് ഗെയിം കളിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നല്ല പറയാൻ മാർഗമില്ല സുജാത എസ് പറയുന്നുണ്ട് നിങ്ങളുടെ രാലേട്ടൻ സായിക്ക് റെഡ് കാർഡ് കൊടുക്കാൻ ചാൻസ് ഉണ്ടോ സായിയെ നല്ല പൊരിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ അതായത് ബിഗ് ബോസ് വിളിച്ച് സെറ്റിൽ ചെയ്തൊരു വിഷയത്തിനകത്ത് വീണ്ടും അങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയതിനകത്ത് സായിയെ വിളിച്ചെന്ന് ഒന്ന് ജസ്റ്റ് ഉപദേശിക്കാനല്ല ഒന്ന് വഴക്ക് പറയാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ശിവാനി കൃഷ്ണമാർ പാറു ലൈവ് കഴിയുമ്പോൾ ഡിന്നർ അവിടെയാണോ ഇവിടെ ആവാൻ സാധ്യതയുണ്ട് എന്നെ വിളിച്ചിട്ടുണ്ട് ഫുഡ് കഴിച്ചിട്ട് പോകാന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഫുഡ് ഇവിടെ തന്നെ കഴിയും അശ്വതി ബാല എലിമിനേഷൻ ആരാണ്
എലിമിനേഷൻ ഞാൻ എലിമിനേഷൻ ലിസ്റ്റ് ഞാൻ ഒരു സെക്കൻഡ് ഞാൻ അൺഒഫീഷ്യൽ പോളിംഗ് ഒന്നും കണ്ടിട്ടില്ല അൺഒഫീഷ്യൽ പോളിംഗ് കാണാതെ എനിക്ക് പറയാൻ പറ്റുന്നത് നിലവിലെ സാഹചര്യത്തിൽ മിഷേലിനോ സൂര്യയ്ക്കോ ആയിരിക്കും ഏറ്റവും വോട്ട് കുറവ് ഞാൻ അൺഒഫീഷ്യൽ പോളിംഗ് വേണമെങ്കിൽ സൈറ്റ് നിങ്ങൾക്ക് ഗൂഗിൾ അടിച്ച് അൺഒഫീഷ്യൽ ബിഗ് ബോസ് സീസൺ 3 അൺഒഫീഷ്യൽ സൈറ്റ്സ് എടുത്ത് എന്ന് അറിയാൻ പറ്റും പക്ഷേ എന്റെ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് ഞാൻ ഇതിൽ നോക്കിയാൽ ഡിംബൽ ബാല് സൂര്യ മേനോൻ ഭാഗ്യലക്ഷ്മി സായി വിഷ്ണു അനൂപ് കൃഷ്ണൻ സജിൻ ആൻഡ് ഫിറോസ് മിഷേൽ ഇവർ ഇത്രയും പേരാണല്ലോ ഇപ്പം എലിമിനേഷൻ വന്നിരിക്കുന്നത് ഈ എലിമിനേഷൻ വന്നിരിക്കുന്നതിനകത്ത് നിന്ന് നിലവിലെ സാഹചര്യത്തിൽ മിഷേലും സൂര്യയ്ക്കുമാണ് ഏറ്റവും വോട്ട് കുറവ് കിട്ടാൻ സാധ്യതയുള്ളത് ഇവർ രണ്ടിൽ ആരെങ്കിലും ഒരാളായിരിക്കും പോകുന്നത് അഞ്ജന ചോദിച്ചിരിക്കുന്നത് അഡോണി റംസാൻ സായി വെറുപ്പിക്കലാണെന്നാണ് സംശയമില്ല ഈ അഡോണിയെ എന്തർത്ഥത്തിലായി ക്യാപ്റ്റൻ എടുത്തിട്ടുണ്ട് എനിക്ക് ഞാൻ എനിക്ക് മനസ്സിലാവുന്നത് എന്ത് കണ്ടന്റ് ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങളൊക്കെ പറഞ്ഞു എന്തിനാ എനിക്ക് വെറും ഗ്രൂപ്പിസത്തിന്റെ മുകളിൽ കളിക്കാനാണെങ്കിൽ ഈ ബിഗ് ബോസ് ഒന്നുമല്ല കളിക്കേണ്ടത് വേറെ എന്തെങ്കിലും കളികൾ കളിക്കണം ഈ അഡോണിയെ ക്യാപ്റ്റൻസി ടാസ്കിലോട്ട് പലരും പറയുക എടാ വീട്ടിൽ മറ്റേ ചത്ത കുത്തിയിരിക്കുന്നവനെ പിടിച്ച് ക്യാപ്റ്റനാക്കുക എന്ന് പറഞ്ഞത് എന്ത് എനിക്കറിയത്തില്ല അതിലും ഭേദമായിട്ട് ഞാൻ പറയുന്നത് മറ്റേ ഇവനെ അനുകൃഷ്ണന്റെ പേര് പറഞ്ഞിട്ടുണ്ട് അനുകൃഷ്ണനെ കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞത് ഭാഗ്യലക്ഷ്മി ജയുടെ പേര് പറഞ്ഞ പിന്നെ അർത്ഥമുണ്ട് ഞാൻ പറഞ്ഞത് തെറ്റുണ്ടോ ഞാൻ പറഞ്ഞതിൽ എന്ത് തെറ്റുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞുതരണം മറ്റേ ഇവന്റെ പേര് പറഞ്ഞാൽ തെറ്റില്ലായിരുന്നു ആരാ നമ്മളെ ഫിറോസിന്റെ പേര് ആരാ ഏത് ഫിറോസാ ഡേഞ്ചർ ഫിറോസ് അത്യാവശ്യം കണ്ടന്റ് ഉണ്ടാക്കുന്നവനാ അവനെ ക്യാപ്റ്റനായിട്ട് പറഞ്ഞാൽ തെറ്റില്ലായിരുന്നു പിന്നെ ലക്ഷറി ടാസ്കുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതിനകത്ത് തെരഞ്ഞെടുത്തത് പക്ഷെ എങ്കിലും എനിക്ക് തോന്നുന്നില്ല അഡോണി എന്താണ് ചെയ്തത് എനിക്ക് മനസ്സിലായി അഡോണി എന്ത് ചെയ്ത് ഞാൻ ഇതിനകത്തൊന്നും കണ്ടില്ല ബിഗ് ബോസിനൊന്നും കണ്ടില്ല ഇനി മത്സരാർത്ഥികളുടെ ഇടയിൽ വല്ലതും കാണിച്ചു എനിക്കറിയത്തില്ല കേട്ടോ വേണമെങ്കിൽ എനിക്ക് ഋതുമന്ത്രയുടെ പേര് പോലും വേണമെങ്കിൽ പറയാമായിരുന്നു ഋതുമന്ത്രയുടെ പേര് പോലും പറയാമായിരുന്നു എന്തിനാണ് ഈ അഡോണിയുടെ പേര് ക്യാപ്റ്റൻസി ടാസ്ക് വലിച്ചയച്ചെന്ന് ഒരു പിടുത്തം കിട്ടുന്നത് കേട്ടോ മോഹന രാസനാദി ശ്രീജിത്ത് ഏട്ട സജിന ഫിറോസ് സായി പ്രോബ്ലം ഏകദേശം സോൾവ് ആയ പോലെ ഉണ്ട് എന്ന് കാരണം ചേട്ടാ എനിക്ക് മനസ്സിലായില്ല അത് പ്രശ്നം പ്രോബ്ലം സോൾവ് ആയതാണ് പിന്നെ മനസ്സിലായില്ല മോഹൻ രാസനാദി പറഞ്ഞത് പ്രോബ്ലം ഏകദേശം സോൾവ് ആയ പോലെ ഉണ്ട് എന്നൊരു കാരണം എനിക്കറിയില്ല സോൾവ് ആയെങ്കിൽ നല്ല കാര്യം സായിയുടെ വേ ഓഫ് ആറ്റിറ്റ്യൂഡ് ഇസ് നോട്ട് ഗുഡ് ആറ്റിറ്റ്യൂഡ് ശരിയല്ല സായിയുടെ ആറ്റിറ്റ്യൂഡ് ശരിയല്ല ഏത് മനുഷ്യനും വേണ്ടാത്ത സിംപ്ലിസിറ്റിയാണ് അതെ സായിയുടെ പ്രശ്നമാണല്ലേ സായിക്ക് അവന് സംസാരിക്കാൻ അറിയത്തില്ല അവൻ ഒരാളുടെ ബിഹേവ് ചെയ്യാൻ അറിയില്ല നമ്മൾ ഈ വിരളി പിടിച്ച സംഭവം വിരളിയാണ് അവൻ ആളൊരു വിരളിയാണ് അതാണ് സംഭവം അവനൊരു നല്ലൊരു കണ്ടസ്റ്റന്റ് അല്ല അവൻ സത്യം പറയാൻ ഇപ്പോഴും പറയാം ലക്ഷ്മി ജന ഹൗസിൽ നിന്ന് പുറത്തു പോയുണ്ടല്ലോ അതിന് ഈ പറയുന്ന പ്രേക്ഷകർ വലിയ വില കൊടുക്കേണ്ടി വരും അവര് നല്ലൊരു കണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറഞ്ഞാൽ അവർക്ക് ആരും പറയും അവര് ഇടയ്ക്കിടയ്ക്ക് കരയും പിന്നെ അവിടെ ഹൗസിലൊരു ബഹളം ഉണ്ടാക്കും എന്നല്ലാതെ ഒരു കാര്യം രണ്ട് തവണ ക്യാപ്റ്റൻസി ടാസ്കിൽ മത്സരിച്ച വ്യക്തിയാണ് ലക്ഷ്മി ജയൻ നിസ്സാര കാര്യമാണോ ഈ ക്യാപ്റ്റൻസി ടാസ്കിൽ വരിക എന്ന് പറഞ്ഞ നിസ്സാര കാര്യമാണോ ആ ലക്ഷ്മി ജയൻ ഔട്ടായി പോയിരിക്കുന്നത് അവരെ കണ്ണീര് ഞാനൊരു ഏതോ ഗ്രൂപ്പിൽ പോകാം അവരെ കണ്ണീരിന് നിങ്ങൾ ഭാവിയിൽ വില നൽകേണ്ടി വരും പ്രേക്ഷകർ എനിക്ക് അതേ പറയാനുള്ളൂ അശ്വതി ബാല ചേട്ടൻ ആരുടെ ഫാനാണ് അശ്വതി ബാല ഒരു കാര്യം ഞാൻ പറയാം നിലവിൽ ഞാൻ ആരുടെ ഫാനല്ല ഇത് ബിഗ് ബോസ് സീസൺ ത്രീ ഓൾ സീസൺസ് എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് ഗ്രൂപ്പിന്റെ ഒരു ഗ്രൂപ്പാണ് ഇത് ഞങ്ങൾ അങ്ങനെ ആരെയും സപ്പോർട്ട് ചെയ്യുന്നില്ല നമ്മൾ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യും ഇതിന് ആര് നല്ലത് ചെയ്യുന്നു അവരെ കുറിച്ച് നല്ലത് പറയും ആര് മോശം ചെയ്യുന്നു അവരെ കുറിച്ച് മോശം പറയും അതാണ് നമ്മളെ ഫാൻ അഞ്ജന അതേ കണ്ടന്റ് ഉണ്ടാക്കാൻ നിൽക്കുന്ന ഒരാൾക്ക് നല്ല മനസ്സിലാതെ കൊണ്ടുവരിക 100% അഞ്ജന പറഞ്ഞ കത്ത് പറ്റാണ് ഞാൻ പറഞ്ഞത് അവര് സ്വയമേ ഒഴിഞ്ഞു പോകണം ഞങ്ങൾക്ക് അവർക്കറിയാമല്ലോ ഞങ്ങൾക്ക് കണ്ടന്റ് ഉണ്ടാക്കാൻ അറിയില്ല ഞങ്ങൾ നല്ല കണ്ടസ്റ്റൻസ് അല്ല എന്ന് അവർക്കറിയാമെങ്കിൽ അവർ സ്വയമേ ഒഴിഞ്ഞു പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഋഷി ബിനോ ഡേഞ്ചർ ഫിറോസ് ഖാൻ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നു കുഴപ്പമില്ലാതെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് തിങ്ക് വി ഷുഡ് റെസ്പെക്ട് ഓൺ ദാറ്റ് ഡേഞ്ചർ ഫിറോസ് നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ് സംശയമില്ലാത്ത കാര്യം കേട്ടോ ഞാനത് പറയുന്നത് പറഞ്ഞറിയാം അവൻ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് ശ്രമിക്കുന്നുണ്ട് അവൻ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഭാഗമായിട്ടായിരുന്നു മറ്റേ കിടിലൻ ഫിറോസായിട്ട് അവൻ പ്രശ്നം ഉണ്ടാക്കിയത് ഓരോ പ്രശ്നം ഉണ്ടാക്കിയത് യഥാർത്ഥത്തിൽ അവൻ മനസ്സിൽ വിദ്വേഷം ഉണ്ടാക്കിയിട്ടില്ല അവൻ കണ്ടന്റ് അവൻ അറിയാം സാബു പണ്ടുണ്ടല്ലോ ഈ ചെറിയ ചെറിയ വഴക്കുണ്ടാക്കിയായിരുന്നു അതിനകത്ത് എന്നിട്ട് അവൻ പറയുന്നത് ചെറിയ വഴക്കുണ്ടാക്കാരെ എങ്കിലേ സാധനം പുറത്തു പോകത്തുള്ളൂ എങ്കിലേ റേറ്റിംഗ് കിട്ടുന്ന സാബു ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു മൈൻഡിലാണ് ഫിറോസ് കളിക്കുന്നത് പക്ഷെ വേറെ രണ്ടും ഡേഞ്ചർ ഫിറോസിന് ഉള്ള ബാക്ക് സപ്പോർട്ട് എന്താണെന്ന് പലർക്കും മനസ്സിലായില്ല അത്യാവശ്യം ഫാൻ സപ്പോർട്ടുണ്ട്
ഏഷ്യാനെറ്റ് പല ഗ്രൂപ്പുകളിൽ പല ഞാൻ എല്ലാ ഗ്രൂപ്പുകളും എല്ലാ ഗ്രൂപ്പുകളും ഏഷ്യാന്റെ ഒഫീഷ്യൽ പേജിലൊക്കെ പോയി നമ്മൾ കമന്റ്സ് വായിച്ചു നോക്കണം. അപ്പം മനസ്സിലാവും കിഡ്നപ്പ് റോസിനുള്ള സപ്പോർട്ട് എന്താണ് മനസ്സിലാവും. കിഡ്നപ്പ് റോസ് അല്ല, സോറി, ഡേഞ്ചറസ് റോസിന്. വിഷ്ണു അണ്ണൻ ഉയർ, കണ്ണകി ഉയർ, ശിവാനി ഉയർ, കിഷോർ കൃഷ്ണ പറഞ്ഞിരിക്കുന്ന വിഷ്ണു അണ്ണനും കണ്ണകിക്കും ശിവാനിക്കും ഉയർ. ഓക്കെ രാജീവ് ശശി, എനിക്ക് വേണ്ടത് തൊട്ടാവാടി ഇലയുള്ള അതിന്റെ മുള്ളിനാണ് ഫിറോസ് ഖാൻ. രാജീവ് ശശി പറഞ്ഞ കറക്റ്റ് അറിയണം. ഒരു കാര്യത്തിൽ ഞാൻ പറയുന്നു, രാജീവ് ശശിയുടെ കണക്കൂട്ടലിൽ വീണ്ടും വിജയിച്ചിരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം രാജീവ് ശശിയെ കൊണ്ടുവരാൻ ഒരു കാരണക്കാരനായി ഞാൻ രജിത് ആർമി കൊണ്ടുവരാൻ കാരണം രാജീവ് ശശി ഡി ആർ കെ കൊല്ലം പട്ടാളം സ്റ്റാർട്ട് എങ്കിൽ കെ എൽ ടു ഫിറോസ് ആൻഡ് സജിന ആർമി സ്റ്റാർട്ട് ചെയ്ത രാജീവിന്റെ ദീർഘവീക്ഷണത്തെ വീണ്ടും ഞാൻ അനുമോദിക്കുകയാണ്. അപ്പം വേറൊന്നല്ല, ഫിറോസ് ആർമി 100,000 പറയുന്നുണ്ട്, പക്ഷേ കെ എൽ ടു ഫിറോസ് ആർമി എന്ന് പറയുന്നത് രാജീവ് ശശി. അതുകൊണ്ട് ഐഡന്റിറ്റി ഉണ്ട്, ഗ്രൂപ്പിന് ഐഡന്റിറ്റി ഉണ്ട്. കിഷോർ കണ്ണകി വിജയകുമാർ മിഷേൽ ബി ബി ഹൗസിൽ ഉണ്ടോ ചേട്ടാ? കാണാനില്ല കേട്ടോ, എനിക്ക് വന്ന് ആരാ ഇവിടുത്തെ എടുത്ത് മുറിയിലാണ്ട് പൂട്ടിയിട്ടിരിക്കാന്ന് തോന്നുന്നു. വന്ന രണ്ടു ദിവസം എന്തായിരുന്നു എനിക്ക് ജസ്ലെ ഓർമ്മ. ഇത് ഞാനിത് ആദ്യം ഈ മിഷേല് വന്ന അവിടെ പടക്കം പൊട്ടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ജസ്ലെ ആദ്യം വന്നപ്പോൾ ഇതായിരുന്നു. 3-4 ദിവസം അവിടെ മൊത്തം ഓടി നടന്ന് പടക്കം പൊട്ടിപ്പോയിരുന്നു. അത് കഴിഞ്ഞിട്ട് എവിടാന്ന് പോലും അറിയാൻ പറ്റുന്നത് ആ ഒരു അവസരം എത്തി മിഷേല്. എന്തുവാ മിഷേൽ ആർമി ഇവിടെ നിന്ന് അവിടെ മറ്റേ എന്താ പറയുക, ഇപ്പം ഏത്തക്കാവുന്ന മുട്ട പുഴുന്ന് പറഞ്ഞ വലിയ സംഭവമായിരുന്നു, പക്ഷെ എല്ലാം പോയി അവസാനം പവനായി ശവമായി. അതാണ് അവസ്ഥ. ബിഗ് ബോസിനെ മത്സരാർത്ഥിയെ നിയന്ത്രിക്കാൻ ഒരു ഹെഡ് മാസ്റ്ററിന്റെ കുറവ് വീട്ടിൽ കാണാറുണ്ട്. ഒരു ഹെഡ് മാസ്റ്ററായിട്ട് ശ്യാം പ്രസാദിനെ അയക്കാം. ശ്യാം പ്രസാദാണ് പറഞ്ഞേക്കുന്നത്. ശിവാനി കൃഷ്ണമാർ പറ ഫിറോസ്ക്ക് കയറി വരും. ശിവാനി കൃഷ്ണമാർ ഫിറോസ്, ഈ ഫിറോസ് എന്ന് പറഞ്ഞ ഡേഞ്ചർ ഫിറോസിന്റെ അല്ലേ? ശിവാനി കൃഷ്ണമാർ പാറ നിലപാട് വ്യക്തമാക്കി തിരിച്ചു കയറിയ അല്ലേ? എനിക്ക് കാര്യം മനസ്സിലായി, കാര്യങ്ങൾ മനസ്സിലായി. ശിവാനി കൃഷ്ണമാർ ഋഷി വിനു, കിടിലം ഫിറോസ് നല്ല ഒരു പേഴ്സണാണ് ഔട്ട്സൈഡ് ബിഗ് ബോസ്, ബട്ട് ഇൻസൈഡ് ബിഗ് ബോസ് പുള്ളി വല്ലാത്ത ഒരു ഉപദേശിയായി പോയി. ആപ്പിൾ തലയിൽ വീണ് ന്യൂട്ടൺ ഡിസ്കവേർഡ് ഗ്രാവിറ്റി ലൈറ്റ് ഒപ്റ്റിക് എക്സെട്ര, അതുപോലെ അതുപോലെ ആപ്പിൾ ഫിറോസ് കുറച്ച് ബോധം വന്നാൽ മതിയായിരുന്നു. എന്നെ പറ്റിയെന്നറിയോ, നമ്മളൊരു സ്വഭാവ രൂപീകരണത്തിൽ നമ്മളൊരു ഒരു ക്യാരക്ടറായി കഴിഞ്ഞാൽ ആ ക്യാരക്ടറിന് താഴോട്ട് പോകാൻ പറ്റത്തില്ല. അതാണ് ഈ നാട്ടിൽ ഇമേജ് ബിൽഡപ്പ് ചെയ്ത് നടക്കുന്ന ഒരാൾക്കാരുണ്ട്, അവരാ ഇമേജിൽ നിന്ന് നമുക്ക് താഴോട്ട് പോകാൻ പറ്റത്തില്ല. അതേസമയം കൂതറായിട്ട് നടക്കുന്നതിന് എത്ര കൂതറായാലും കുഴപ്പമില്ല, മനസ്സിലായില്ല. അവനെനിക്ക് നല്ലവനായ പറയാം, അവൻ അത്രയും നല്ല ഇതായിട്ട് നടന്നെങ്കിലും അവപ്പം നല്ലവനായെന്ന് പറയാം. പക്ഷെ നല്ലവനായെന്ന് പറഞ്ഞാൽ അവൻ ആ ഒരു ഗ്രേഡിൽ നിന്ന് ഒരു പൊടി താഴാൻ പറ്റത്തില്ല. അതാണ് ഫിറോസിന്റെ അവസ്ഥ. ഫിറോസിന്റെ പ്രശ്നം അറിയോ, അവൻ ഇത് തുടക്കത്തിലേ പറഞ്ഞു, അവർക്കൊക്കെ എന്ത് വേണം റംസാനൊക്കെ എന്ത് വേണം കളിക്കാം പിള്ളേരാ. പക്ഷെ നമ്മളങ്ങനല്ല, നമ്മൾ ഈ അവസ്ഥയിൽ പുറത്തിറങ്ങുമ്പോൾ നമുക്ക് ആൾക്കാരെ മുഖത്ത് നോക്കേണ്ടതാണ്. ഇവൻ ഈ പേടി ഉള്ളി കിടക്കുന്നതുകൊണ്ടാണ് ഇവൻ വലിയ ഗെയിമിന് ഇറങ്ങാത്തത്. സത്യമാണ്, ഞാൻ മനസ്സിലാക്കി. ഫിറോസിന് ഇപ്പൊ എങ്ങനെയെങ്കിലും അറിയാം, ടൈറ്റിൽ നിന്ന് വന്നതാണോ എന്ന് ആഗ്രഹമില്ല. ഒരു ദിവസം ഒരു 50,000 ആയിരിക്കും ഫിറോസിന് പറഞ്ഞിരിക്കുന്ന റെമ്യൂണറേഷൻ തോന്നുന്നു. ഒരു 50 ദിവസം കിടന്നാൽ ആ ഉള്ള ചില്ലറയെ മാറ്റേണ്ടത് പോവാം, അല്ലെങ്കിൽ 75 ദിവസം കിടന്നാൽ ഉള്ള ചില്ലറയെ മാറ്റേണ്ടത് പോവാം. ഇതാണ് ഫിറോസ്. നമുക്ക് അതറിയാം, ഉള്ള സ്വഭാവ ഹത്യ പുള്ളിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. പുറത്തിറങ്ങുമ്പോൾ നല്ല മനസ്സിലായിട്ട് ചെയ്യണം. അതാണ് സംഭവം, അതാണ് ഫിറോസിന്റെ പ്രശ്നം. മണിക്കുട്ടൻ മറ്റുള്ളവരെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ എന്റെ വൈഫ് ഇന്നലെ പറഞ്ഞ പോയിന്റ് അത്, പെണ്ണുങ്ങളെക്കാളും വലിയ നോണേനാണ് അവൻ പായിക്കുന്ന നോണയുടെ ഉസ്താദാണ് അവനുണ്ടല്ലേ. ഈ പാകിസ്ഥാന്റെ ഈ ബേസ് ക്യാമ്പിലെ കൊണ്ടിട്ട് ഉണ്ടല്ലോ സെക്കൻഡ് കൊണ്ട് ആ ബേസ് ക്യാമ്പ് മൊത്തം അടിച്ച് നശിപ്പിച്ചവൻ പുറത്തു. കാര്യം ഈ പാകിസ്ഥാൻ ഈ പട്ടാളക്കാരെ തമ്മിൽ അടിച്ചോളൂ ഇവനുണ്ടെങ്കിൽ, അത്രയ്ക്ക് നോണയെന്നാണ് എന്റെ വൈഫ് പറഞ്ഞ ഡയലോഗ്. ശ്യാം പ്രസാദ്, ഞങ്ങളുടെ നിജ എവിടെ ഉയർ? നിജ ഇവിടെ ഉണ്ടോ? നിജ ഇവിടെ ഉണ്ടോ? ആർ ജെ നിജയുടെ ആരാധകനായ ശ്യാം പ്രസാദ് വന്ന് നിജ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. അഭിരാം ബാബു, കിടിലം ഫിറോസിന് ആരെയും പിണക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അതിനൊറ്റ കാരണം പുള്ളി എതിർക്കുന്നവർ വെളിയിൽ ഒരു താരമായോ എന്ന് തോന്നൽ കൊണ്ടാണ്. പുള്ളി എതിർക്കുന്ന വെളിയിൽ താരമായോ എന്ന് തോന്നൽ, അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത നിഷ്പക്ഷനായി പോകുന്നു. ഞാനിത് മറുപടി പറഞ്ഞതാണ്, ഒന്നുകൂടെ പറയാം. കിടിലം ഫിറോസ് വെളിയിലൊരു ബിൽഡപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഒരു ബിൽഡപ്പ് ബിഗ് ബോസിൽ നിന്ന് താർക്കാൻ പുള്ളി തയ്യാറല്ല. അതുകൊണ്ട് പുള്ളി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നില്ല, പുള്ളി ഒരു ഉപദേശിയായിട്ട് അങ്ങനെ നിൽക്കുക. അതാണ് പുള്ളി ആ ഉപദേശി ലെവലിൽ നിന്ന് പുള്ളി അങ്ങോട്ട് കൊണ്ട് മാറാത്ത അവസ്ഥയിൽ പുള്ളി അവിടെ സേഫ് അല്ല. പുള്ളി 50 ദിവസമൊക്കെ നിൽക്കാൻ സാധ്യത ഉണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാര്യം ബാക്കിയുള്ള പാളികൾ നിൽക്കുമ്പോൾ എന്നാലും പുള്ളി മുകളിലോട്ട് വരും. താഴെയാണ് പറയുന്നത് പറഞ്ഞല്ലോ, അത്രയ്ക്ക് ഗതികെട്ട ടീംസായിട്ടാണ് പറയുന്നത് കേട്ടോ. ഫിറോസിൽ അത്യാവശ്യം അല്ലേ അവർ മാത്രമേ കണ്ടന്റ് ഉണ്ടാക്കുന്നത്.
ഫിറോസ് നല്ല ഇത് കണ്ടണ്ടാക്കുന്നു ഫിറോസ് നമുക്ക് ഡേഞ്ചർ ഫിറോസ് രാജേഷ് ശശി പറയുന്നത് ഡേഞ്ചർ ഫിറോസ് അത്യാവശ്യം കണ്ടണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് അതിന്റെ ഗുണം ഡേഞ്ചർ ഫിറോസിനുണ്ട് അത്യാവശ്യം ആർമി സപ്പോർട്ട് ഉണ്ട് ഫിറോസിന് നല്ല സപ്പോർട്ട് ഉണ്ട് പഴയ പല ആൾക്കാരെയും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ ഡേഞ്ചർ ഫിറോസിന്റെ ആർമിയായി മാറിയിട്ടുണ്ട് എനിക്കറിയാം കാര്യം ഞാൻ പല ഗ്രൂപ്പുകളുണ്ടല്ലോ പല 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 പേരിലുള്ള ഗ്രൂപ്പുകളൊക്കെ പല സായി ഗ്രൂപ്പുകളൊക്കെ ഡേഞ്ചർ ഫിറോസ് ഗ്രൂപ്പായിട്ടുണ്ട് ഞാൻ കണ്ടോണ്ടിരിക്കും പല ബി ബി ഗ്രൂപ്പുകൾ സായി ഡേഞ്ചർ ഫിറോസ് ഗ്രൂപ്പായിട്ടുണ്ട് ഞാൻ കണ്ടോണ്ടിരിക്കുക അതൊക്കെ സത്യമാണുള്ള കാര്യമാണ് അതൊന്നും പറയാതിരിക്കുന്നത് പോകുന്നത് ശരിയല്ല അതുകൊണ്ടാ പറഞ്ഞത് ഡേഞ്ചർ ഫിറോസ് നല്ല രീതിയിൽ കയറി വന്നോണ്ടിരിക്കട്ടോ ഒരു സംശയമില്ലാത്ത കാര്യം കണ്ണകി ജിജി ഋഷി കിഷോർ ശ്രീരാജേട്ടൻ വിഷ്ണു ഉയർ ഓക്കെ അത് കണ്ണകി ചേച്ചി ഋഷിയെയും കിഷോറിനെയും എന്നെയും വിഷ്ണുവിനെ ഉയരായിട്ട് പറഞ്ഞിരിക്കുന്നത് സന്തോഷം അത് ഞാൻ പറഞ്ഞിരിക്കുകയാണ് ശ്യാംപ്രസാദ് ലക്ഷ്മി ഞാൻ സമയത്തായി 8 മണി കഴിഞ്ഞു ഒരു 10 മിനിറ്റ് കൂടി ഇരിക്കട്ടോ മീൻസ് അരമണിക്ക് ഞാൻ അരമണിക്കൂറാ പറഞ്ഞത് ഒരു 10 മിനിറ്റ് കൂടി 10 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കണം 10 മിനിറ്റ് കൂടെ കേട്ടോ ലക്ഷ്മി ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താക്കിയത് ഒട്ടും അംഗീകരിക്കാനാവില്ല അതിന്റെ വില ഏഷ്യാനെറ്റ് കൊടുക്കേണ്ടി വരും ഇയാളെ കുറിച്ച് അറിയാത്തതുകൊണ്ട് ബിഗ് ബോസ് ഇത്രയും ഒരു വിഡിത്തരം ചെയ്തത് സത്യമാണത് ഞാൻ പറയുന്നത് എന്റെ ഒരു കണക്കുകൊണ്ട് പറഞ്ഞ ലക്ഷ്മി ജയനെ ഒരു തവണയും കൂടെ അതിനെ നിർത്തണമായിരുന്നു അല്ലെങ്കിൽ വീണ്ടും ലക്ഷ്മി ജയനെ വൈൽഡ് കാർഡ് എൻട്രി കൊണ്ടുവരണം കാര്യം അങ്ങനെ അപമാനിച്ച് വരേണ്ട വ്യക്തിയല്ല ലക്ഷ്മി ജയൻ ഈ ബാക്കിയുള്ള അവിടെ കിടക്കുന്ന വേസ്റ്റുകളെക്കാളും എത്രയോ ഭേദമാണ് ലക്ഷ്മി ജയൻ ഞാൻ വീണ്ടും പറയുക ബിഗ് ബോസ് നിങ്ങൾ കണ്ണു തുറക്കണം ഞാൻ പറയുന്നത് ബിഗ് ബോസ് കണ്ണു തുറക്കണം ഏതർത്ഥത്തിൽ നിങ്ങൾ ഇതിന് പണ്ട് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ കണ്ടസ്റ്റന്റ് പേരെ പറഞ്ഞില്ല സീസൺ 1 സീസൺ 2 നിങ്ങൾക്ക് താല്പര്യമുള്ള കണ്ടസ്റ്റന്റ് അവസാനം എലിമിനേഷൻ വന്നപ്പോൾ നിങ്ങൾ എലിമിനേഷൻ മാറ്റിയിട്ടുണ്ട് പ്രോസസ് മാറ്റിയിട്ടുണ്ട് ഞാൻ പേര് പറഞ്ഞത് എനിക്കെല്ലാം ഓർമ്മയുണ്ട് അതൊക്കെ ഇതിനകത്ത് നിങ്ങൾ അത് ചെയ്യണം അറിയാം നിലപാടെടുക്കണമായിരുന്നു എനിക്ക് പറയുന്നത് ഞാൻ പലരോടും പറഞ്ഞു ഇത്തവണ ഏറ്റവും കുറഞ്ഞ വോട്ട് വരുന്ന ലക്ഷ്മി ജയനാണ് പക്ഷേ ഏഷ്യാനെറ്റ് ഇത്തവണ എലിമിനേറ്റ് ചെയ്യാൻ സാധ്യത ഇല്ലെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ആ തെറ്റ് അത് എന്തുകൊണ്ടാണ് അത് പറയുന്നത് ആ ഇടയ്ക്ക് ഒരു 3-4 വൈൽഡ് കാർഡ് എൻട്രി വന്നപ്പോഴത്തേക്ക് ആ ധാരണ മാറി ആ വൈൽഡ് കാർഡ് എൻട്രി വന്നതാണ് ലക്ഷ്മി ജയന് ഏറ്റവും ചതിയായി പോയത് ഞാൻ ഇനിയും പറയുന്നത് ലക്ഷ്മി ജയനെ വീണ്ടും ബിഗ് ബോസ് ഹൌസിൽ തിരിച്ചു കൊണ്ടുവരണം വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ കൊണ്ടുവരണമെന്ന് ഞാൻ വളരെ താഴ്മയായിട്ട് ബിഗ് ബോസിനോട് അധികൃതരോട് ഏഷ്യാനോട് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് വോട്ട് ചെയ്യേണ്ടത് ആർക്കാണ് കൺഫ്യൂഷനാണ് സത്യം പറഞ്ഞു വിശ്വസിക്കൂ ഞാനിതുവരെ ആർക്കും വോട്ട് ചെയ്തിട്ടില്ല ഈ നിമിഷം വരെ വോട്ട് ചെയ്തു ഹോട്ട്സ്റ്റാർ എടുത്ത് നോക്കും എങ്ങനെ ആരൊക്കെയാണെന്ന് നോക്കും കാര്യം വോട്ട് ചെയ്യാൻ തോന്നണ്ടേ വോട്ട് ചെയ്യാൻ തോന്നില്ല അതാണ് മനസ്സ് പക്ഷേ ലക്ഷ്മി ജയൻ ഔട്ടായപ്പോൾ ലക്ഷ്മി ജയൻ വോട്ട് ചെയ്യണമെന്ന് മനസ്സ് തോന്നി ആ സത്യം ലക്ഷ്മി ജയൻ വോട്ട് ചെയ്യേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി പാർവതി രമേശ് കിടിലൻ ഫിറോസ് സൈലന്റ് കില്ലറാണ് ചേട്ടാ വേഗം പുറത്തു പോകില്ല പാർവതി രമേശ് പറഞ്ഞ കറക്റ്റ് പോയിന്റ് പാർവതി കിടിലൻ ഫിറോസ് കിടിലൻ ഫിറോസ് സൈലന്റ് കില്ലർ ഞാൻ പറഞ്ഞു കിടിലൻ ഫിറോസ് പറഞ്ഞ ഞാൻ പറഞ്ഞു ഈ കിടിലൻ ഫിറോസ് അവിടെ ഉപദേശിയായിട്ട് നിന്ന് ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റി അവിടെ നിന്നും ഔട്ടായി പോകാനുള്ള ശ്രമം വയ്ക്കുന്നത് അത് പറഞ്ഞില്ല പുള്ളിക്ക് പുള്ളിയുടെ ഇമേജ് ബിൽഡ് ചെയ്തിരിക്കുക അപ്പൊ ഇമേജിന് താഴോട്ട് പോകാൻ പറ്റത്തില്ല അതാണ് കിടിലൻ ഫിറോസിന്റെ പ്രശ്നം നിക്കി നിക്കി ഈ വീക്ക് എത്ര പേര് പുറത്താക്കും ഒരാള് പുറത്താവാനേ സാധ്യതയുള്ളൂ രണ്ടുപേര് പുറത്താവുകയാണെങ്കിൽ എന്റെ ഒരു ഊഹം ശരിയാണ് രണ്ടുപേർ പുറത്താണെങ്കിൽ സൂര്യയും മിഷേലുമാണ് പുറത്താവേണ്ടത് രണ്ടുപേര് പുറത്ത് പോവുകയാണെങ്കിൽ കാര്യം ഡിമ്പിൾ പോകാൻ ഡിമ്പിളിന് അത്യാവശ്യം നല്ല വോട്ടുണ്ട് ഭാഗ്യലക്ഷ്മിക്ക് വോട്ട് കിട്ടും അനൂപ് കൃഷ്ണൻ വോട്ട് കിട്ടും സായി കൃഷ്ണനോട് സജിനെ ഫിറോസിന് ഫിറോസിനും സജിനെ ഫിറോസും കൂടെ ആയിട്ട് സജിനെ ഫിറോസിനും അത്യാവശ്യം വോട്ടുണ്ട് വോട്ട് കുറയാൻ പോകുന്നത് മിഷേലിനും സൂര്യയ്ക്കുമാണ് ഞാൻ അൺഒഫീഷ്യൽ സൈറ്റ് കണ്ടിട്ടില്ല എന്റെ കണക്കുള്ള വിജയം പറയുന്നതാണ് ഡി ആർ കെ കൊല്ലം പട്ടാളം BB3 ജനങ്ങൾ വിചാരിച്ച ഒരു റേറ്റിംഗ് കിട്ടുന്നില്ല എന്ന് പൊതുവെ അഭിപ്രായം വന്ന് BB ഹൌസിലുള്ളവർക്ക് കളിക്കാൻ അറിയില്ല എന്നൊക്കെയാണ് അഭിപ്രായം പക്ഷേ ഇവർ നല്ലതുപോലെ കളിക്കുന്ന ഒരുപാടുണ്ടല്ലോ ഇത് എന്റെ അമ്മ ഇത് ഒരുപാട് അയ്യോ ഇത് ഒരുപാടുണ്ടല്ലോ രാജീവ് ഇത് അയ്യോ ഇത് ഒരുപാടുണ്ട് ഞാൻ പെട്ടെന്ന് വായിക്കാം എന്നാണ് 100% ഇഷ്ടപ്പെടാത്ത കാരണം മറ്റൊന്നുമല്ല എന്റെ BB പരിശോധന ഇതുവരെ BB2 DR രജിസാറും മാറിയിട്ടില്ല പ്രേഷർ BB3 രജിസാറിനെ പോലുള്ളവരെ ആഗ്രഹിച്ചു പക്ഷെ അതുപോലെ ഒന്നിനെ BB3 ഹൌസിൽ മഷീട്ട് നോക്കിയിട്ടില്ല അല്ലല്ല രജിസാറിനെ പോലെ BB3 ആരുമില്ല അത് ഞാൻ ഒരു പ്രോഗ്രാമിന് മിസ് കൊച്ചി ഷോയിൽ ഞാൻ ഷിയാസിനോട് ചോദിച്ചു ഷിയാസും ഇത് തന്നെ പറഞ്ഞത് എന്നെ പോലെ സാധാരണക്കാരാ വന്നിരിക്കുന്നത് ഷിയാസിനെ പോലെ സാധാരണക്കാരാ വന്നിരിക്കുന്നതാണ് ഷിയാസ് പറഞ്ഞത് BB2 ഒരു BB2 പോലെ ഒരു ഹൌസിന് വരില്ല സത്യം കാരണം ഇവിടെ നമ്മുടെ രജിസ്ട്രാറില്ല ജനങ്ങൾ തിരഞ്ഞെടുത്ത രാജാവിടില്ല BB2 പോലുള്ള ഒരു പ്രോഗ്രാം അതിൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത നമുക്ക് ചരിത്ര താളിൽ കേൾക്കാം ഓക്കെ രാജീവ് പറഞ്ഞിരിക്കുന്നത് DRK പോലെ ഒരാള് സെക്കൻഡ് സീസണിൽ വന്നപ്പോൾ ഒരാള് സീസൺ 3 ഇല്ലെന്നാണ് പറയുന്നത് സത്യമാണ് രജിസ്ട്രാറിനെ പോലെ ആള് രജിസ്ട്രാറിന് വലിയ രജിസ്ട്രാർ മാത്രം ഒരു സംശയമില്ലാത്ത കാര്യം ശിവാനി കൃഷ്ണ പറഞ്ഞു കിടിലൻ ഫിറോസുക എന്ന് പറയുന്നത് ഈ നേരത്തെ ഡേഞ്ചർ ഫിറോസുക എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കിടിലൻ ഫിറോസുകയോ
ശിവാനി കൃഷ്ണമാർ ആകെ കൺഫ്യൂഷൻ ആണല്ലോ. നേരത്തെ ഡേഞ്ചർ ഫിറോസ് ഖാൻ അല്ലേ ഡി എഫ് കെ അല്ലേ പറഞ്ഞത്? ഇത് എല്ലാ മറ്റേ ഫിറോസ്മാരെ പിടിച്ചിരിക്കുകയാണോ? ഋഷി ബിനു, ഫിറോസ് ഖാൻ സപ്പോർട്ടേഴ്സ് പല സ്ഥലങ്ങളിൽ ആയി കിടക്കുവാണ്. നല്ല ഒരു അഡ്മിൻ വന്നാൽ നല്ലൊരു ആർമി ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അതിന് നല്ല ഒരു മോഡറേറ്റേഴ്സ്, ഫോട്ടോ എഡിറ്റേഴ്സ്, വീഡിയോ എഡിറ്റേഴ്സ്, മാർക്കറ്റിംഗ് ടീംസ് നല്ലൊരു മാർക്കറ്റിംഗ് ടീം, നല്ലൊരു മാർക്കറ്റിംഗ് ടീംസ് ഉണ്ടായാൽ ഡി എഫ് കെ ആർമി ഗ്രൂപ്പ് സെറ്റ് ആക്കും. റഷീബിനും അപ്പൊ ഡി എഫ് കെ തുടങ്ങാൻ പോവാണോ? ഫുൾ സപ്പോർട്ട്. ഞാനത് മെമ്പർ ആവുന്നില്ലെങ്കിലും എന്നെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവും. കാര്യം വേറൊന്നല്ല, തുടങ്ങും. കാര്യം ഞാൻ പറഞ്ഞത് നല്ല പോലെ കളിക്കുന്നവരാരോ അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യും, ഒരു സംശയമില്ല. ഡേഞ്ചർ ഫിറോസ് കളിക്കുന്നുണ്ടെങ്കിൽ ഡേഞ്ചർ ഫിറോസ് നമ്മൾ സപ്പോർട്ട് ചെയ്തിരിക്കും. സപ്പോർട്ട് ചെയ്ത് വേറൊന്നല്ല, അവിടെ ഗെയിം നടക്കണം, ബി ബി നല്ല രീതിയിൽ പോകണം, അതിനു വേണ്ടിയാ. നല്ല ടൈം പോകുന്നുണ്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് വായിക്കാം, സമയം 8:10 പോകണം കേട്ടോ. ഞാന് പെട്ടെന്ന് അവസാനിപ്പിക്കാം. അഞ്ജന ഡി എഫ് കെ കണ്ടന്റ് മേക്കർ. ഓക്കെ, ഡി എഫ് കെ കണ്ടന്റ് മേക്കറാണ്, അഞ്ജന കണ്ടന്റ് മേക്കറാണ്. ഡേഞ്ചർ ഫിറോസ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് മാത്രം അതിലുള്ള ചിലരെ നമ്മൾ കാണും. ഉദാഹരണം വൈൽഡ് കാർഡ് രമ്യ, അവരാകെ കണ്ട് ഫിറോസ് ശശി ആണെന്ന് പറയുകയാണ്. ആണോ? കറക്റ്റ് കാര്യം. അഞ്ജന, മണിക്കുട്ടൻ ഋതു ആണോ മണിക്കുട്ടൻ സൂര്യ ആണോ? എനിക്കൊന്ന് മണിക്കുട്ടൻ ഋതുവാണ് കുറച്ചും കൂടെ എനിക്കൊരു മൂന്നുണ്ട്. ഋതുവാണോ നമുക്ക് സൂര്യ പ്രണയ അല്ല, എനിക്ക് മണിക്കുട്ടൻ ഋതുവിനെയാണ് തോന്നുന്നത്. സൂര്യല്ല, മണിക്കുട്ടൻ ഋതുവിനെയാണ് എനിക്ക് കുറച്ചുകൂടെ തോന്നുന്നത്. ശിവാനി ലൈവ് വരുമോന്ന്, ശിവാനി ലൈവ് കിഷോർ ചോദിക്കുന്നു. ശിവാനി പാറ ലൈവ് വരുമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. നിർമ്മൽ ശിവ വാച്ചിങ്. ആ നിർമ്മൽ ശിവ അരുണിന്റെ അനിയനാണ്. നിർമ്മൽ ശിവ, താങ്ക് യു വന്നതിന്. താങ്ക് യു ഉണ്ട് നിർമ്മൽ. അഭിരാം ബാബു, 9.1 മെമ്പേഴ്സ് ഉള്ള പവൻ ആർമി ഡേഞ്ചർ ഫിറോസ് ഖാൻ ഡി എഫ് കെ ആർമിയായി ആണോ? അത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. അത് നല്ല കാര്യം. അശ്വതി ബാല, സന്ധ്യ അവിടെ എന്താ ചെയ്യുന്നോ? അത് സന്ധ്യമാന എന്താ ചെയ്യുന്നു? ഒരു പിടുത്ത സന്ധ്യമാനെ കണ്ടിട്ട് വർഷങ്ങളായി. ശിവാനി കൃഷ്ണമാർ പറയും, ഞാൻ ചിലർക്ക് ഡിവൈഡ് ചെയ്ത് വോട്ട് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യും. ഞാൻ ഒരു കാര്യമുണ്ട്, എനിക്ക് ആർക്ക് വോട്ട് ചെയ്യാൻ തോരാത്തോന്നുണ്ട്, ഞാൻ വോട്ട് ചെയ്യുന്നില്ല. ഞാൻ ഇത്തവണ ഞാൻ തോട്ട് ഇന്നും കൂടെ ഞാൻ നോക്കും. ഇന്നിപ്പോ എനിക്ക് ഇന്ന് വോട്ട് ചെയ്യാൻ പറ്റും. ഇന്ന് 12 വോട്ട് ചെയ്യാൻ തോന്നുന്നില്ലേ? വെള്ളിയാഴ്ച 12 വോട്ട് ചെയ്യാൻ തോന്നുന്നില്ലേ? ആ ഇന്ന് നോക്കും. ഞാൻ ഇന്ന് നോക്കിയിട്ട് ഒരു 9:30 നോക്കിയിട്ട് ഞാൻ ചെയ്യാം. ഞാൻ വോട്ട് ചെയ്തില്ല, ഇതുവരെ വോട്ട് ചെയ്തില്ല കേട്ടോ. ശ്യാംകൃഷ്ണ, ലക്ഷ്മി ജയൻ എന്നും ശ്രീരാജ് വാളത്ത് ലക്ഷ്മി ജയനെയും ശ്രീരാജ് വാളത്തെങ്കിലെയും ബിഗ് ബോസ് ഹൌസിലേക്ക് എത്രയും വേഗം കൊണ്ടുവരിക. സന്തോഷമുണ്ട്. നിങ്ങളുടെയൊക്കെ സ്നേഹത്തിനൊന്നുമില്ല. തല കുനിച്ചു. ഡി ആർ കെ കൊല്ലം പെട്ടാണോ? അതേ കാര്യമായി കണ്ടു. ജയ എത്തി. നാളെക്ക് ശേഷമാണ് ജയ ലൈവ് വന്നേക്കുന്നത്. വളരെ സന്തോഷമുണ്ട് ജയ. എത്തിയ ജയക്ക് ഞങ്ങളുടെ ഒരു പഴയതര വേറെ. ജയക്ക് ഇപ്പം സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ഗ്രൂപ്പിൽ നിന്ന് പോയാണ്. എത്തി വീണ്ടും വന്ന ഗ്രൂപ്പിലേക്ക് വന്ന ജയക്ക് വളരെ ഹാർദവമായ സ്വാഗതം. ജയക്ക് നല്ല രീതിയിലുള്ള ആശംസകൾ രേഖപ്പെടുത്തുകയാണ്. ജയ സുജാതയുടെ ഒരു ഹായ് എസ് പറയുന്നുണ്ട്, ഡിവൈഡ് ആൻഡ് റൂൾ. പണ്ട് ബ്രിട്ടീഷ് ഇന്ത്യ 1800 ചെയ്തതാണ് രീതിയാണ്. സിയ ചേട്ടാ, നമുക്ക് വേണ്ടത് ഹീറോ അല്ല, വില്ലനാണ്. അതെ, മറ്റേ കെ ജി എഫിനകത്ത് ഡയലോഗ് പറഞ്ഞത്, കെ ജി എഫിനകത്ത് പറഞ്ഞില്ലേ അവൻ ഹീറോ ആണോ? അല്ല, അവൻ വില്ലനാണ്. വില്ലൻ എന്ന് പറഞ്ഞത് നമുക്ക് ഹീറോമാരെ ഇഷ്ടമല്ല. എനിക്കിഷ്ടം വില്ലന്മാരെയാ. എനിക്കൊരു ഹീറോ ആവാൻ ഇഷ്ടമല്ല, എനിക്കൊരു വില്ലനാവാൻ ഇഷ്ടം. സത്യം, അതെന്താണെന്ന് അറിയില്ല. അങ്ങനെയൊക്കെ ആയിപ്പോയി മനസ്സ്, അങ്ങനെ ആയിപ്പോയി മനസ്സ്. കാര്യമറിയോ, നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഒരു വില്ലനായിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ സ്വാഭാവികമായി വില്ലനായി പോകും. നമ്മൾ ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ നായക പരിവേഷൻ ആഗ്രഹിക്കുന്നുള്ളൂ. പക്ഷെ ആൾക്കാർക്ക് നമ്മളെ വില്ലനായിട്ട് കാണാൻ ആഗ്രഹിച്ചാൽ നമുക്ക് വില്ലനായാലേ പറ്റൂ. അതാണ് അവസ്ഥ. അയ്യോ, ഞാൻ ഒരുപാട് സമയം നീട്ടുന്നില്ല. അയ്യോ, സമയമില്ല. പെട്ടെന്ന് ഞാൻ ഇനി പെട്ടെന്ന് പറഞ്ഞു പോകും കേട്ടോ. ഡേഞ്ചർ ഫിറോസ് എന്ന് പറഞ്ഞില്ലേ? ആ ഡേഞ്ചർ ഫിറോസ് എന്ന് പറഞ്ഞു നേരത്തെ. ഡേഞ്ചർ ഫിറോസ് എന്നിട്ട് ഇടയ്ക്ക് കിടിലൻ ഫിറോസ് എന്ന് പഠിച്ചോണ്ട സംശയം വന്നത്. ഇന്നലെ അനൂപിനെ ക്യാപ്റ്റൻസി ടാസ്ക് തിരഞ്ഞെടുത്തത് നീതി നിഷേധമാണ്. പകരം നോബിയെ എന്തിനു തിരഞ്ഞെടുത്തു? അനൂപിനെ ക്യാപ്റ്റൻസി അത് എനിക്ക് മനസ്സിലാവുന്നത്, അനൂപിനെ നോബിക്കൊക്കെ ഒരുപോലെ വോട്ട് കിട്ടി. എന്നിട്ട് ഞാൻ ഹോസ്റ്റലിൽ കാണുന്നത് അനൂപിനെ പറഞ്ഞ പോലെ തന്നെ നോബി ആൾക്കാർ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. നോബി എന്ത് ചെയ്തിട്ടാണ് ക്യാപ്റ്റൻസി ടാസ്ക് എന്ന് എനിക്കൊരു ക്വസ്റ്റ്യൻ. ഈ അടോണി എന്തിനാണ് കൊണ്ടുപോകുന്നത്? ഒരു ഐഡിയ കിട്ടുന്നില്ല കേട്ടോ, ഒരു ഐഡിയ കിട്ടുന്നില്ല. ഇന്നലെ അനൂപിനെ ക്യാപ്റ്റൻസി അത് കണ്ടത് സത്യമാണ് പറഞ്ഞത്. ശ്രീയായിട്ട, എനിക്ക് അഡ്മിൻ ആകാൻ ഇഷ്ടമല്ല. ഞാനൊരു ഓപ്ഷൻ പറഞ്ഞില്ലേ, കിങ് ആവുന്നതിനേക്കാൾ നല്ലത് കിങ് മേക്കർ ആവുന്നതാണ്. നീ ഇതെങ്ങോട്ടാണ് ഋഷി ബിനു, ഇത് നീ ആരെയോ ലക്ഷ്യം വെച്ചുള്ള പോക്കാ.
എനിക്ക് ചിലതൊക്കെ മനസ്സിലാവുന്നുണ്ട്. നിന്റെ പോക്ക് എങ്ങോട്ടാന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടാ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എങ്ങോട്ടാ നീ പോകുന്നത് എനിക്ക് കത്തുന്നുണ്ട്. എനിക്ക് ഞാൻ ഇപ്പൊ പറയുന്നത് ഇത് കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് സംസാരിക്കാം. അശ്വതി പറയാ ഡേഞ്ചർ റോസ സോറി സോറി, ഓ ഇത് തിരിഞ്ഞുപോയി, ക്യാമറ തിരിഞ്ഞുപോയി. ആ ഡേഞ്ചർ റോസ നന്നായി കളിക്കുന്നുണ്ട്, പക്ഷേ സജ്ന പ്രശ്നമാണ്. ഡേഞ്ചർ ഫിറോസ് നന്നായിട്ട് കളിക്കുന്നുണ്ട്, പക്ഷെ സജ്ന കാരണം ഫിറോസ് പുറത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ ഇനി ഒരുപാട് നീട്ടുന്നില്ല, ഞാൻ പതുക്കെ കൊണ്ട് നിർത്തുകയാണ്, ലൈവ് നിർത്തുകയാണ്. കാര്യം വരുന്നില്ല സമയം, ഞാൻ അരമണിക്കൂർ ലൈവ് എടുത്തപ്പോൾ അരമണിക്കൂർ അപ്പം 40 മിനിറ്റായി, അപ്പം അര 40 മിനിറ്റിക്കുള്ളൊക്കെ ലൈവ് പോകുന്നത് ശരിയല്ല. അതുകൊണ്ട് ഈ ലൈവിൽ വന്ന എല്ലാവർക്കും ആ സുജാതാരൻ ഓക്കെ ബൈ വന്നു, ഓക്കെ ബൈ, ആ ഓക്കെ ഓക്കെ ഓക്കെ, അശ്വതി ബാല ഓക്കെ പറഞ്ഞു, ഓക്കെ ബൈ. അപ്പം ഞാൻ പറയുന്നത് നമുക്ക് നല്ല കണ്ടസ്റ്റന്റ്സുമായിട്ട് ബിഗ് ബോസിൽ നല്ല രീതിയിലുള്ള ബിഗ് ബോസ് കാണണമെങ്കിൽ നല്ല കണ്ടസ്റ്റന്റ്സ് ചെയ്യണം. അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കാര്യം മനസ്സിലാക്കുക, നല്ല കണ്ടസ്റ്റന്റ്സിനെ മാത്രം സപ്പോർട്ട് ചെയ്ത് വേസ്റ്റ് കണ്ടസ്റ്റന്റ്സിനെ അടിച്ച് പുറത്താക്കാനുള്ള ശ്രമം നടത്തുക. കാര്യം വേസ്റ്റ് കണ്ടസ്റ്റന്റ്സ് എന്ന് കഴിഞ്ഞാൽ ബേബി ഇനി വേസ്റ്റായിട്ട് പോകും. അതുകൊണ്ട് നിങ്ങൾക്കൊരു അഭ്യർത്ഥന മാത്രമേ വളർത്തുള്ളൂ, ഞാനൊരു ഫാനിന്റെ ഒരു ആർമിന്റെ ആളല്ല, ഒരു ഫാനും അല്ല. അപ്പം നിങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ ആര് നന്നായി കളിക്കുന്നു അവർക്ക് വോട്ട് ചെയ്യുക. അതിപ്പോ കിഡിലം ഫിറോസ് ആണെങ്കിൽ കിഡിലം ഫിറോസിന് വോട്ട് ചെയ്യുക, ഡേഞ്ചർ ഫിറോസ് ആണെങ്കിൽ ഡേഞ്ചർ ഫിറോസിന് വോട്ട് ചെയ്യുക, പിന്നെ അഡോണി ആണെങ്കിൽ അഡോണിക്ക് വോട്ട് ചെയ്യുക. അങ്ങനെ ആര് നന്നായി കളിക്കുന്നോ അവർക്ക് വോട്ട് ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നല്ല നാളകൾ ചിന്തിച്ചുകൊണ്ട്, നല്ല സുപ്രഭാതം ചിന്തിച്ചുകൊണ്ട്, നല്ല നല്ല ഒരു ദിവസം നേർന്നുകൊണ്ട് ശുഭരാത്രി സുഖനിദ്ര. ഞാൻ എനിക്ക് വളരെ സന്തോഷമുള്ളായിരുന്നറിയോ, നാളേക്ക് ശേഷമാണ്, അതായത് ഒരു ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഞാൻ എന്റെ ഒറിജിനൽ പ്രൊഫൈലിൽ നിന്ന് ഞാൻ ലൈവിന് വരുന്നത്. അതിനൊരു സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയാണ്. അപ്പം ഓക്കെ ബൈസ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ലൈവ് വന്ന എല്ലാവർക്കും സന്തോഷം തരികയാണ്. അപ്പം നാളെ ഞാനാണോ നിജയാണോ ലൈവിന് വരുന്ന അറിയില്ല, അത് നാളെ ഗ്രൂപ്പുകളിലൊക്കെ അറിയിക്കും. എനിക്ക് നാളെ കുറച്ച് തിരക്കുണ്ട്, നിജയില്ലെങ്കിൽ നാളെ ഞാനായിരിക്കും ലൈവിന് വരുന്നത്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പം ഈ ലൈവിൽ വന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്, എല്ലാവർക്കും സന്തോഷം രേഖപ്പെടുത്തുകയാണ്. അപ്പം എല്ലാവർക്കും വീണ്ടും സന്ദീപം വരെ വണക്കം. അപ്പം നിഖിൽ രാജീവ് ബൈ പറയുന്നുണ്ട്, ഋഷിബിനും ബൈ പറയുന്നുണ്ട്, അഞ്ജലി ബൈ പറയുന്നു. ഓക്കെ അഞ്ജലി അല്ല അഞ്ജന. ഓക്കെ സന്തോഷം സന്തോഷം.